ആദ്യമായി ഈ പരിപാടി സംഘടിപ്പിക്കുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത സംഘാടകരോട്, ഇവിടെ രാവിലെ മുതൽ ഇതുവരെയും പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം, ഇവിടെ സംസാരിച്ച എല്ലാ വിഷയങ്ങളും ഏറെക്കുറെ ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും, പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും മനുജ മൈത്രി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ചില കാര്യങ്ങൾ വേണുഗോപാൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങൾ അയ്യൂബും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുറച്ചൊക്കെ ഇതിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ ചെറിയ ആവർത്തനങ്ങളും വന്നേക്കാം. ഞാൻ ഈ വിഷയം ഒരു പുസ്തകത്തെ പ്രധാനമായും ആധാരമാക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ആ പുസ്തകത്തെക്കുറിച്ച് വേണുഗോപാൽ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഞാൻ ഈ കഥ പറയലിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്, സ്റ്റോറി ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. മനുഷ്യൻ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആനിമൽ ആണ് എന്നതാണ് നരവംശ ചരിത്രത്തിലെ ഒരുപാട് പുതിയ നിഗമനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കണ്ടെത്തൽ. ഈ പുസ്തകത്തെക്കുറിച്ചാണ് വേണുഗോപാൽ നിങ്ങളോട് പറഞ്ഞത്. യുവാൽ നോ ഹറാരി എന്ന് പറയുന്ന ഇസ്രായേലിലെ ജെറുസലേം യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി അധ്യാപകൻ ആയ ഹറാരിയുടെ ഈ പുസ്തകം ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഇപ്പുറത്ത് കാണുന്നത്, ഹോമോ ഡ്യൂസ്. ഹോമോ സാപ്പിയൻസിൻ്റെ ഒരു തുടർച്ചയായിട്ട് രണ്ടാമത് വന്നിട്ടുള്ള പുസ്തകമാണ് ഹോമോ ഡ്യൂസ്. ഈ രണ്ട് പുസ്തകങ്ങളും ഇന്ന് അക്കാഡമിക ലോകത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ഞാൻ ഈ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ട് ആണ് സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. യുവാൽ നോ ഹറാരി ഒരു സാധാരണ ചരിത്രകാരനല്ല. അദ്ദേഹം ചരിത്രത്തെ പരിണാമവും നരവംശ ചരിത്രവും നരവംശാസ്ത്രവും ആധുനിക സയൻസും ടെക്നോളജിയും മനുഷ്യൻ്റെ എല്ലാ മനുഷ്യനുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ പ്രധാന വിഷയങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ തരത്തിലുള്ള ചരിത്ര വിശകലനം നടത്തിയ ആളാണ്. അദ്ദേഹം മാനവ ചരിത്രത്തെ മൂന്ന് പ്രധാന വിപ്ലവ ഘട്ടങ്ങളായി വേർതിരിക്കുന്നു. അത് ഏറ്റവും ആദ്യത്തെ വിപ്ലവഘട്ടം ദ കോഗ്നിറ്റീവ് റവല്യൂഷൻ എന്നാണ് അദ്ദേഹത്തിന് പേര് വിളിക്കുന്നത്. 70,000 വർഷം മുമ്പ് മുതൽ ഏകദേശം 12,000 വർഷം അല്ലെങ്കിൽ 20,000 വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യനിൽ സംഭവിച്ച മാറ്റത്തെയാണ്, മനുഷ്യനിൽ സംഭവിച്ച ഒരു ഡെവലപ്മെൻറ്റിനെയാണ് കോഗ്നിറ്റീവ് റവല്യൂഷൻ എന്ന് ഹറാരി വിളിക്കുന്നത്. രണ്ടാമത്തെ വിപ്ലവം നമുക്കൊക്കെ പരിചയമുള്ള വിപ്ലവമാണ്, അഗ്രികൾച്ചറൽ റവല്യൂഷൻ. അത് മനുഷ്യ ചരിത്രത്തിൽ ആരംഭിക്കുന്നത് 12,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇങ്ങോട്ടാണ്. ഏകദേശം 500 വർഷം മുമ്പ് മുതൽ പരിഷ്കൃത മനുഷ്യൻ ജീവിതം ആരംഭിക്കുന്ന കാലം തുടങ്ങിയിട്ടുള്ള മൂന്നാമത്തെ വിപ്ലവമാണ് സയൻറ്റിഫിക് റവല്യൂഷൻ അല്ലെങ്കിൽ ശാസ്ത്ര വിപ്ലവം എന്ന്. ഈ മൂന്ന് വിപ്ലവങ്ങളിലൂടെ ആണ് ആധുനിക മനുഷ്യൻ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് കോഗ്നിറ്റീവ് റവല്യൂഷൻ? അത് മനുഷ്യൻ്റെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സവിശേഷമായ മാറ്റങ്ങളാണ്.
മനുഷ്യൻ 70,000 കൊല്ലം മുമ്പ് വരെ വെറും ഒരു ആൾക്കുരങ്ങ് വർഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കുരങ്ങ് വർഗം പോലെ തന്നെ ഭൂമിയിൽ ചെറിയ കൂട്ടങ്ങളായി ജീവിച്ചിരുന്ന ഒരു ജീവിവർഗമാണ്. മറ്റു ജന്തുക്കളിൽ നിന്ന് യാതൊരു സവിശേഷതയുമില്ലാതെ ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച മനുഷ്യജീവികളായിരുന്നു ഉണ്ടായിരുന്നത്. മനുജ നിങ്ങളോട് പറഞ്ഞു 2 ലക്ഷം വർഷമായി ഇന്നത്തെ ഈ ഹോമോസാപ്പി എന്ന് പറയുന്ന മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ട്. 2 ലക്ഷം വർഷമായ ഇവിടെ ഉണ്ടായ മനുഷ്യൻ 70,000 കൊല്ലം മുമ്പ് വരെ വെറും ഒരു കുരങ്ങനെപ്പോലെ അതിൽ നിന്നും യാതൊരു വലിയ മാറ്റവും പ്രദർശിപ്പിക്കാതെ ഇവിടെ ജീവിച്ചു പോയി മരിച്ചുപോയി. അത് കഴിഞ്ഞാണ് ഈ മനുഷ്യൻ്റെ തലച്ചോറിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, തലച്ചോറിൻ്റെ വികാസം ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണങ്ങളിലേക്കും അതിൻ്റെ ശാസ്ത്രത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ആ മാറ്റത്തിൻ്റെ കാലമാണ് ഈ 70,000 കൊല്ലം മുമ്പുള്ള മനുഷ്യൻ. എന്നാൽ നമ്മൾ ഇന്ന് അഭിമാനപൂർവം മനുഷ്യൻ എന്ന് സംസാരിക്കുന്ന ആധുനിക സാമൂഹ്യ മനുഷ്യൻ ഉടലെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അഗ്രികൾച്ചറൽ റെവല്യൂഷനോട് കൂടിയാണ്. 12,000 വർഷമേ ഇന്നത്തെ ഈ കൂട്ട ജന്തുവായ മനുഷ്യന് യഥാർത്ഥത്തിൽ പ്രായമുള്ളൂ എന്നുള്ളതാണ്. അഗ്രികൾച്ചറൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ കാട്ടിലൂടെ അലഞ്ഞു നടന്ന് മൃഗങ്ങളെ കൂട്ടമായി വേട്ടയാടി ചിന്ന് കാട്ടിൽ നിന്ന് നേരിട്ട് കിട്ടിയിരുന്ന കൈകനികളും മറ്റും തിന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ, അതിനു പകരം അവൻ്റെ ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ നടന്നത് കാരണം കുറച്ചും കൂടെ ഭാവനാത്മകമായി ചിന്തിക്കാനുള്ള, കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിക്കാനുള്ള കഴിവ് സിദ്ധിച്ചപ്പോൾ അവനാവശ്യമുള്ള, മനുഷ്യർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളെ മാത്രം നിർത്തി ബാക്കി സസ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കൃഷി എന്ന് പറയുന്ന ഏർപ്പാടിൻ്റെ പ്രാഥമിക രൂപം ആരംഭിച്ച കാലഘട്ടമാണ് ഇത്. അങ്ങനെ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ സസ്യങ്ങളെ മാത്രം നിലനിർത്തി അതല്ലാത്ത സസ്യങ്ങളെ പറിച്ചു മാറ്റി ഒരു പ്രത്യേക സ്ഥലത്ത് കൂട്ടത്തോടെ കൃഷി ചെയ്ത് അതിൻ്റെ ഫലങ്ങൾ എടുത്ത് ഭക്ഷിക്കുക എന്നുള്ള ഒരു ലാഭകരമായ ഏർപ്പാട് ഈ ഭാവനാത്മക ചിന്തയുടെ ഫലമായി രൂപപ്പെട്ടപ്പോഴാണ് അഗ്രികൾച്ചറൽ റെവല്യൂഷൻ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യൻ തുടങ്ങിയ മറ്റൊരു കാര്യമാണ് മനുഷ്യർക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ കണ്ടെത്തി, മനുഷ്യരോട് ഇണങ്ങുന്ന മൃഗങ്ങളെ കണ്ടെത്തി അവരെ കൂടെ കൂട്ടി വളർത്തുക, എന്നിട്ട് അവയുടെ മാംസവും അവയുടെ പാലും അവയെ മറ്റു അധ്വാനിക്കാനും കൃഷിക്കുമൊക്കെ അവരെ ഉപയോഗിക്കുക എന്നതും ആരംഭിക്കുന്നത് ഈ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ വെറും 12,000 കൊല്ലം മുമ്പാണ് ഈ കൃഷിയും മൃഗം വളർത്തലും മനുഷ്യൻ ആരംഭിക്കുന്നത്. ആ കൃഷിയിലൂടെ മനുഷ്യർക്കുണ്ടായ മാറ്റങ്ങൾ, ബുദ്ധിപരമായ മാറ്റങ്ങൾക്കുപരി ഉണ്ടായത് മനുഷ്യന് സാമൂഹികമായ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് യുവാൽ ഹരാരി നമ്മളോട് പറയുന്നത്. മനുഷ്യർക്ക് കോഗ്നിറ്റീവ് റെവല്യൂഷൻ്റെ കാലത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു ദൈക്ഷണിക സിദ്ധിയാണ് ഇമാജിനേഷൻ എന്ന്, ഭാവനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ്. ഇമാജിനേഷൻ മേ ഹവ് ബീൻ എ ക്രൂഷ്യൽ ടൂൾ ഫോർ സർവൈവൽ ബൈ ഏർലി ഹ്യൂമൻസ് ആൻഡ് അവർ ആൻസസ്റ്റേഴ്സ്. ഇത് മനുഷ്യൻ്റെ സർവൈവലിന്, മനുഷ്യൻ്റെ അതിജീവനത്തിന് സഹായകമായി വന്നിട്ടുള്ള ഒരു മസ്തിഷ്ക അനുകൂലനമാണ് ഇമാജിനേഷനുള്ള കഴിവ് എന്നാണ് നരവംശാസ്ത്രം പറയുന്നത്. വെറുതെ ഉണ്ടായതല്ല, മനുഷ്യന് അതിജീവനത്തിന് സഹായകമായ ഒരു അനുകൂലനമായി വന്നതാണ്. എന്താണ് ഇമാജിനേഷൻ? ആദ്യകാലത്തെ മനുഷ്യൻ്റെ ഇമാജിനേഷൻ എങ്ങനെ വന്നത്? അന്ന് മനുഷ്യൻ അവൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നേരിട്ടുള്ള അറിവിൻ്റെ അപ്പുറത്തേക്ക്, കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ചിന്തിച്ച്, ഭാവനയിലൂടെ ചിന്തിച്ച് കാര്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു ഗുഹ കണ്ടു. ഈ ഗുഹ മനുഷ്യൻ പല കാര്യങ്ങൾക്കും ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നു, ഷെൽട്ടറായിട്ട് ഉപയോഗിച്ചിരുന്നു, അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു.
അങ്ങനെ ഗുഹ കണ്ടെത്തി. ഒരു ഗുഹ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറിപ്പോകുന്ന മനുഷ്യൻ, ഒരു പക്ഷേ ആ ഗുഹയ്ക്കകത്ത് ആദ്യമുണ്ടായിരുന്ന അന്തേവാസികൾ കരടിയോ അല്ലെങ്കിൽ പുലിയോ മറ്റാരെങ്കിലും ആണെങ്കിൽ മനുഷ്യൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായ സമയത്ത് മനുഷ്യൻ ചിന്തിച്ചു, ഒരു ഗുഹ കണ്ടാൽ ആദ്യം തന്നെ നേരിട്ട് അതിനകത്തോട്ട് കയറുന്നതിന് പകരം അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടാവാം, കരടി ഉണ്ടാവാം, പുലി ഉണ്ടാവാം, അതൊന്ന് ഉറപ്പുവരുത്തിയിട്ട് കയറാം എന്ന് ആദിമ മനുഷ്യൻ ചിന്തിക്കുന്നിടത്തു നിന്നാണ് ഇമാജിനേഷൻ എന്ന് പറയുന്ന ദൈക്ഷണിക സിദ്ധി ആരംഭിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ സർവൈവൽ, മനുഷ്യൻ ഇന്നത്തെ രീതിയിൽ മനുഷ്യൻ വലിയ ഒരു സക്സസ്സിലേക്ക് മനുഷ്യ ജീവിതം മാറാനുള്ള അടിസ്ഥാന കാരണം ഈ ഇമാജിനേഷനിലൂടെ മനുഷ്യൻ നേടിയ ദൈക്ഷണിക സിദ്ധി മാത്രമല്ല, അത് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണെന്നും മനുഷ്യൻ ആ ഇത്രയും അത്ഭുതകരമായ നേട്ടങ്ങളിലേക്ക്, ലോകം മുഴുവൻ കീഴടക്കുന്ന ഒരു നേട്ടങ്ങളിലേക്ക് മനുഷ്യനെ വളരാൻ സഹായിച്ച ഘടകം മറ്റൊന്നാണ് എന്നാണ് യുവാൽ ഹരാരി പറയുന്നത്. മനുഷ്യർ ഒറ്റയ്ക്ക് ഒരു ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്തുവിനെ സംബന്ധിച്ചിടത്തോളം ആ ജന്തു മറ്റു ഒരു ഒരു ചിമ്പാൻസിയുടെ മുമ്പിൽ പോലും സർവൈവലിന് ഫിറ്റായിട്ടുള്ള ഒരു ശരീരഘടനയുള്ള ആളല്ല. ഒരു ചിമ്പാൻസിയുടെ മുമ്പിലോ ഒരു കരടിയുടെ മുമ്പിലോ അല്പം ശക്തിയുള്ള ഏതൊരു കാട്ടുമൃഗത്തിൻ്റെ മുമ്പിലോ ഒറ്റയ്ക്ക് പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയാത്ത അത്ര ദുർബലമായ ശരീരഘടനയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. കുറച്ച് ഓടാനുള്ള കഴിവുണ്ട് എന്നതൊഴിച്ചാൽ ഒരു ചിമ്പാൻസിയുമായി ഫൈറ്റ് ചെയ്താൽ മനുഷ്യൻ തോൽക്കും. രണ്ടോ മൂന്നോ മനുഷ്യന്മാർ ചേർന്ന് ഒരു ചിമ്പാൻസിയോട് ഫൈറ്റ് ചെയ്താലും മനുഷ്യനാണ് തോൽക്കുക, ചിമ്പാൻസി ജയിക്കും. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഒരു ദ്വീപ്, ഒരു ചെറിയ ദ്വീപിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെല്ലുന്നു, അവിടെ ഒരു ചിമ്പാൻസി ഉണ്ടെന്ന് വിചാരിക്കാം. ആ ദ്വീപിൽ ചിമ്പാൻസിയും മനുഷ്യനും തമ്മിലുള്ള അതിജീവനത്തിലുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ മനുഷ്യൻ്റെ സക്സസ്സിന് കാരണമായത് മറ്റൊന്നാണ്. മനുഷ്യൻ ഈ ഭാവനാത്മകമായി ചിന്തിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് വികസിക്കുകയും ആ കഴിവിൻ്റെ ഒരുപാട് ഉന്നത തലങ്ങളിലേക്ക് മനുഷ്യൻ വികസിക്കുകയും മനുഷ്യൻ്റെ ബുദ്ധി ശക്തി വികസിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യൻ ഭാഷ കണ്ടുപിടിച്ചു. ഭാഷ പ്രയോഗിക്കാനുള്ള ശാരീരിക ഘടന മനുഷ്യർക്കുണ്ടായിരുന്നുവെങ്കിലും ഭാഷ മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. മനുഷ്യന് കുറേ ശബ്ദങ്ങളിലൂടെ, ശബ്ദങ്ങളുടെ വ്യതിയാനങ്ങളിലൂടെ ആശയവിനിമയം ചെയ്യാൻ കഴിയുക എന്നതാണ് ഭാഷ എന്നതുകൊണ്ടുള്ള. ആ ഭാഷയും ഭാവനയും വികസിച്ചപ്പോൾ കൂടിയാണ് മനുഷ്യൻ്റെ ഗോത്ര സമൂഹങ്ങൾ പടർന്നു പന്തലിക്കാനിടയായത്. ചെറിയ വേട്ടക്കൂട്ടങ്ങളായി നൂറോ നൂറ്റൻപതോ നേരിട്ട് മുഖാമുഖം പരിചയമുള്ള ഒരു നൂറോ നൂറ്റൻപതോ പേരടങ്ങുന്ന ചെറിയ വേട്ടക്കൂട്ടങ്ങളായി കാട്ടിൽ വേട്ടയാടി ജീവിച്ചിരുന്ന ഗോത്ര മനുഷ്യൻ, ചെറിയ ഗോത്ര മനുഷ്യൻ വലിയ ഗോത്രങ്ങളായി നേരിട്ട് മുഖപരിചയമില്ലാത്ത അപരിചിതരായ ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന വലിയ ഗോത്രങ്ങളായി വികസിക്കാനും ആ ഗോത്രങ്ങൾ പിന്നെ അധിനിവേശങ്ങളിലൂടെ വലിയ രാജ്യങ്ങളായും രാഷ്ട്രങ്ങളായും സാമ്രാജ്യങ്ങളായും വികസിക്കാനും ഒക്കെ കാരണമായത് മനുഷ്യൻ്റെ ഈ രണ്ട് സിദ്ധികളാണ്. ഒന്ന് ഈ ദൈക്ഷണികമായിട്ടുള്ള സിദ്ധിയും ഭാഷ പ്രയോഗിക്കാനുള്ള സിദ്ധിയും, അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് കഥ പറയാനുള്ള ശേഷിയും. ഈ കഥ പറയാനുള്ള ശേഷി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ശേഷിയിലൂടെ മനുഷ്യൻ ആർജിച്ച കഴിവെന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഫ്ലെക്സിബിൾ കോഓപ്പറേഷൻ ഇൻ ലാർജ് നമ്പേഴ്സ്. ഇതാണ് മനുഷ്യൻ്റെ സക്സസ്സിൻ്റെ കാരണം എന്നാണ് യുവാൽ ഹരാരി പറയുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ ശാരീരിക കരുത്തും എന്നതിനേക്കാളൊക്കെ ഉപരിയായി മനുഷ്യർക്ക് ഏറ്റവും സവിശേഷമായി കിട്ടിയ സിദ്ധി ഫ്ലെക്സിബിളായിട്ട് കോഓപ്പറേറ്റ് ചെയ്യാനുള്ള, സഹകരിക്കാനുള്ള, ഒരുപാട് മനുഷ്യരുമായിട്ട് നേരിട്ട് ഒരു പരിചയവും ഇല്ലാത്ത അപരിചിതരായ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും മനുഷ്യരുമായി ഫ്ലെക്സിബിളായിട്ട് സഹകരിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സക്സസ് എന്നാണ് അവർ. നേരത്തെ സംസാരിച്ച രണ്ടുപേര്
ഈ സാമൂഹ്യ ജീവിതം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല എന്ന് സൂചിപ്പിക്കേണ്ടത്. ഉറുമ്പിൻ്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെ വേണുഗോപാൽ സൂചിപ്പിക്കേണ്ടത്. ഉറുമ്പിനും ചിമ്പാൻസിക്കും മറ്റ് പല ജീവികൾ, കാക്ക, അങ്ങനെ ഒട്ടേറെ ജീവികൾ സാമൂഹ്യ ജീവിതം നയിക്കുന്നുണ്ട്. പക്ഷേ ഈ സാമൂഹ്യ ജീവികൾക്ക് വളരെ യാന്ത്രികമായ ഒരു സോഷ്യൽ മെക്കാനിസത്തിലൂടെ അവയുടെ ഇൻബോണായ ഈ സാമൂഹിക ശേഷിക്കപ്പുറത്തേക്ക് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള യാതൊരു സാമൂഹിക ശേഷിയുമില്ല. അത് വളരെ റിജിഡാണ്, അത് ഫ്ലെക്സിബിൾ അല്ല. അതുകൊണ്ട് ഒരു ഉറുമ്പിൻ കൂട്ടത്തിൻ്റെ സഹകരണവും മനുഷ്യൻ്റെ സഹകരണവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതാണ് സാമൂഹ്യ ജീവിതത്തിൻ്റെ സവിശേഷത. ഇന്ന് മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഗോത്രം, വേട്ടക്കൂട്ടം, ഗോത്രം, വലിയ രാജ്യം, രാഷ്ട്രം എന്നതൊക്കെ വിട്ട് ഇന്ന് ഗ്ലോബൽ മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന 7 ബില്യണിലധികം മനുഷ്യർ ഇന്ന് ഒരൊറ്റ ഗോത്രം പോലെയാണ് ജീവിക്കുന്നത്. ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇരുന്ന് എൻ്റെ സംസാരം കേൾക്കാൻ ഒരു ചെറിയൊരു ഉപകരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാധിക്കും. എൻ്റെ സംസാരത്തോട് പ്രതികരിച്ചുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിലും മറ്റും മറുപടികൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് നമ്മൾ അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അമേരിക്കയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ അറേബ്യയിലോ ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നടന്ന നിമിഷം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു ആഗോളവൽകൃത ഗോത്ര സമൂഹമായി മനുഷ്യൻ ഇന്ന് മാറിയിട്ടുണ്ട്. ഇതാണ് ഹരാരി. Homo sapiens ruled the world because it is the only animal that can believe in things that exist purely in its own imagination, such as gods, states, money, and human rights. ഞാൻ ഇതിലേക്കാണ് വരുന്നത്. ഇതിനകത്ത് ഈ ഇമാജിനേഷൻ എന്നുള്ള മനുഷ്യൻ്റെ കഴിവ് മനുഷ്യൻ വികസിപ്പിച്ച് മനുഷ്യൻ രണ്ട് തരം യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. രണ്ട് തരം റിയാലിറ്റീസ് സൃഷ്ടിച്ചു. ഒന്ന്, എല്ലാവർക്കുമുള്ള ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ്, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ. ഇവിടെ ഞാൻ നിൽക്കുന്നു, ഇവിടെ നിങ്ങളിരിക്കുന്നു, അപ്പുറത്ത് പോത്ത് നിൽക്കുന്നു, അവിടെ മരം നിൽക്കുന്നു എന്നതുള്ളതൊക്കെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളാണ്, ഒബ്ജക്റ്റീവ് റിയാലിറ്റീസാണ്. പക്ഷേ അതിൻ്റെ പുറമെ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റീസിനേക്കാൾ ഉപരി മനുഷ്യൻ കൽപ്പിതമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഫിക്ഷണൽ റിയാലിറ്റി ഓർ ഇമാജിൻഡ് റിയാലിറ്റി എന്നാണ് അദ്ദേഹം അതിന് പേര് പറയുന്നത്. അതിൻ്റെ ഈ മനുഷ്യൻ സൃഷ്ടിച്ച, കൃത്രിമമായി സൃഷ്ടിച്ച ഫിക്ഷണൽ റിയാലിറ്റിയുടെ ചില ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് ഇമാജിനേഷൻ എന്ന മനുഷ്യൻ്റെ ദൈർഘിക ശേഷിയുടെ ഒരു എക്സ്റ്റൻഷനിലൂടെയാണ് ഈ ഫിക്ഷണൽ റിയാലിറ്റീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഫിക്ഷണൽ റിയാലിറ്റീസിൻ്റെ ഒരു ഉദാഹരണമാണ് പൈസ. ഇപ്പം എൻ്റെ കയ്യിൽ 2000 അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ നോട്ട് അല്ലെങ്കിൽ ഡോളർ. ഈ 100 രൂപ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിൻഡ് റിയാലിറ്റിയുടെ ഒരു എക്സാമ്പിളാണ്. യഥാർത്ഥത്തിൽ ഇതെന്താണ്? നമുക്കൊക്കെ അറിയാം ഇത് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമാണ്. നരേന്ദ്രമോദി പിൻവലിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന 1000 നോട്ടും 500 നോട്ടും ഇന്ന് നമ്മുടെ മുമ്പിൽ വെറും കടലാസ് കഷ്ണങ്ങളാണ്. അതും യാതൊരു വാല്യൂ ഇല്ല. അത് കണ്ടാൽ പോലീസ് പിടിക്കും എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇന്ന് അതിനൊരു വാല്യൂ ഇല്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഈ നോട്ടിന് 100 രൂപ കൊണ്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. ഇതിനൊരു വാല്യൂ ഉണ്ട്. എന്താ കാരണം? ഇതിന് വാല്യൂ ഉണ്ട് എന്നൊരു അന്ധവിശ്വാസം ഞാൻ വെച്ച് പുലർത്തുന്നു. ആ അന്ധവിശ്വാസത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു. ആ അന്ധവിശ്വാസത്തെ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നു. നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അല്ല, ലോകത്തുള്ള 700 കോടികളും ഈ കടലാസിന് 100 രൂപ വിലയുണ്ട് എന്ന അന്ധവിശ്വാസത്തെ കണ്ണടച്ച് അംഗീകരിക്കുന്നു. ഇതൊരു ഫിക്ഷണൽ റിയാലിറ്റിയാണ്, യഥാർത്ഥ റിയാലിറ്റി അല്ല. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാക, അതിലേക്ക് ഞാൻ വരാം. ഗൂഗിൾ, അതാണ് മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത്. ഞാൻ അവിടുന്ന് വരാം. അതാണ് ഈ ഫിക്ഷണൽ റിയാലിറ്റി അല്ലെങ്കിൽ ഇമാജിൻ റിയാലിറ്റി എന്ന് പറയുന്ന കൽപ്പിത യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ച കഥകളാണ്. ഇതിനെല്ലാം കഥ, സ്റ്റോറി എന്നാണ് യുവാൽ ഹരാരി ഇതിനൊക്കെ പറയുന്നത്. മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഈ കടലാസിന് 100 രൂപ വിലയുണ്ട് എന്നുള്ളത്. പക്ഷെ ആ കള്ളക്കഥ മനുഷ്യൻ ഉണ്ടാക്കിയത് മനുഷ്യൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിൾ
കോപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്ത് 130 കോടി മനുഷ്യരെയും തമ്മിലുള്ള ഒരു ഫ്ലെക്സിബിൾ കോപ്പറേഷന് സഹായിക്കുന്ന ഒരു കടലാസിന്റെ കഷ്ണമാണ് നമ്മുടെ 100 രൂപ നോട്ട്. അപ്പോൾ ഒരു കള്ളക്കഥ നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു നുണ നമ്മൾ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത് നമ്മുടെ വലിയ തോതിലുള്ള ലാർജ് നമ്പർ കോപ്പറേഷൻ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സഹകരണാത്മക ജീവിതത്തിന് സഹായകമായ രീതിയിലാണ്. ഇവിടെ ഈ യു എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ റിയാലിറ്റിയും ചിക്കൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് യുവാൽ ഹരാരി പറയുന്നു, യു സീ ഈവൻ എ ചിക്കൻ ഈസ് മോർ റിയൽ ദാൻ ഇ യു. ഇ യു എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ചെറിയ രാജ്യങ്ങളായി അതിർത്തികൾ നിശ്ചയിച്ച് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരം പോരുകളുടെ അർത്ഥശൂന്യത 2 ലോകമഹായുദ്ധങ്ങളിൽ നിന്നും പാഠം പഠിച്ചതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ തേർന്നെടുത്ത ഒരു തീരുമാനമാണ്, നമുക്കിനി അതിർത്തികൾക്ക് അത്ര ബലം വേണ്ട എന്ന്. ഇന്ന് നിങ്ങൾക്ക് 28 രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരൊറ്റ വിസ മതി. ശെങ്കൻ എന്ന് പറയുന്ന ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിലുള്ള 10-20 രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാം. അവിടെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വേറൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് നമ്മൾ പോകുന്നത് നിങ്ങൾ തിരൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുമ്പോൾ കോട്ടക്കൽ കടന്നു പോകുന്ന മാതിരി, നമ്മുടെ പഞ്ചായത്തുകൾ കടന്നു പോകുന്നത് പോലെയാണ്. ചിലപ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടാവും, വെൽക്കം ടു സ്വിറ്റ്സർലാൻഡ് എന്ന്. അതിൻ്റെ അപ്പുറത്ത് വേലിക്കെട്ടുകളില്ല. ആ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു യൂണിയനായിട്ട് മാറാൻ തീരുമാനിച്ചു. ലോകമഹായുദ്ധത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട്, ലോകമഹായുദ്ധം ഇവർ തമ്മിൽ 2 ചേരിയായി നിന്നിട്ട് നടത്തിയിട്ടുള്ള യുദ്ധമാണ്, മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായി. ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സങ്കല്പം ഒരു കോഴിൻ്റെ കുറകിൻ്റെ അത്ര പോലും ഒബ്ജക്റ്റീവ് റിയൽ അല്ല എന്നാണ് പറയുന്നത്. അത് റിയാലിറ്റി അല്ല, അറ്റ് ഇസ് എൻ ഇമാജിനേഷൻ. ആ ഇമാജിനേഷനാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നാലും ഇതൊക്കെ ഇമാജിൻഡ് റിയാലിറ്റീസാണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, നമ്മളൊക്കെ വിചാരിക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യം ഇല്ല, ഒരു സങ്കല്പമാണത്. ഭൂമിശാസ്ത്രപരമായിട്ട് ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത് പോലുള്ള ഒരു ഇന്ത്യക്ക് യാതൊരു സാങ്കത്യവുമില്ല. ആ ഇന്ത്യ ഒരു കാലത്ത് ആ കാണുന്നത് പോലെയായിരുന്നു. അതിനകത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, നേപ്പാളൊക്കെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യ ആയിരുന്നു. പക്ഷെ അന്നും അത് ഇന്ത്യയല്ല, അന്ന് ഇന്ത്യക്കുള്ളിൽ ഒരുപാട് രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വേറെ ഒരു രൂപമില്ല. അന്നത്തെ ഇമാജിൻഡ് റിയാലിറ്റികൾ വേറെയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഈ റിയാലിറ്റി വരുന്നത്. ഇത് അന്ന് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു നുണയാണ്. പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ജയിലിൽ പിടിച്ചിടും, പക്ഷെ പറയുന്ന വേറെ അർത്ഥത്തിലാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭാവനാത്മക നുണയാണ്. അതിൻ്റെ അതിർത്തികൾ എന്ന് പറയുന്നത് സാങ്കല്പികമായി നമ്മൾ വരച്ചുണ്ടാക്കി വേലി കെട്ടി തിരിച്ച ഒരു നുണയാണ്. ആ 2000 രൂപ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2000 രൂപയുടെ കാര്യം, അത് മറ്റൊരു നുണയാണ്. അത് നുണയാണെന്ന് തെളിയിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു കൊച്ചുകുട്ടി, ഒരു 1.5 വയസ്സായ കുട്ടിയുടെ മുമ്പിൽ നിങ്ങൾ വളരെ കളർഫുള്ളായിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളും ഒരു 10,000 ഡോളറും അല്ലെങ്കിൽ 10,000 റുപ്യയുടെ നോട്ടിൻ്റെ കെട്ടുകളും കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുക്കുക, 1.5 വയസ്സായ ഒരു കുട്ടി പാഞ്ഞു ചെന്ന് എടുക്കുക, എന്തായിരിക്കും? 10,000ത്തിൻ്റെയും 1,00,000ത്തിൻ്റെയും കെട്ടായിരിക്കുമോ, കളിപ്പാട്ടങ്ങളായിരിക്കുമോ? കുട്ടിയുടെ ലോകം ഒബ്ജക്റ്റീവ് റിയാലിറ്റീസിൻ്റെ ലോകമാണ്. കുട്ടിക്ക് മറ്റേ ഇമാജിൻഡ് റിയാലിറ്റി ഉൾക്കൊള്ളാനുള്ള പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് കുട്ടി കളിപ്പാട്ടത്തിലേക്കാണ് പോവുക. പക്ഷേ നമ്മൾ വലിയവരാണെങ്കിൽ കളിപ്പാട്ടത്തുമൊക്കെ അല്ല പോവുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റീവ് റിയാലിറ്റിയേക്കാൾ ജീവിതത്തിന് സഹായകമായിട്ടുള്ളത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച നുണയാണ്. കടലാസും കെട്ടിന് 100 രൂപ 500 രൂപ എന്ന് വില ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ച സാങ്കല്പിക നുണയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. കുട്ടിയുടെ മാതിരി തന്നെ ഒരു കുരങ്ങൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരു $1,500 ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അതിൻ്റെ കൂടെ ഒരു വഴക്ക ഒരു പഴവും കാണിച്ചു കൊടുത്താൽ കുരങ്ങൻ തട്ടിപ്പറിച്ച് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുക, $500 പഴമാണ് വാങ്ങുക. കാരണം എന്താണ്? കുരങ്ങനെ
ഒബ്ജക്റ്റീവ് റിയാലിറ്റിയേ ഉള്ളൂ. ഇമാജിൻ റിയാലിറ്റി വളരെ വളരെ പരിമിതമായ തോതിൽ മാത്രമേ ഒരു കുരങ്ങനിലോ ചിമ്പാൻസിയിലോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് എന്തുകൊണ്ടാണ് ഇമാജിൻ റിയാലിറ്റീസ് മനുഷ്യൻ്റെ ഈ ലാർജ് നമ്പർ കോപ്പറേഷന് സഹായകമാകുന്നത്. ബിക്കോസ് ബിലീവിംഗ് ദ സെയിം സ്റ്റോറി ആൻഡ് ഒബേയിങ് ദ സെയിം ലോസ്. എല്ലാവരും ഒരു കഥയിൽ വിശ്വസിക്കുകയും എല്ലാവരും ആ കഥയെ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം കൽപ്പിത കഥകൾ മനുഷ്യൻ്റെ സഹകരണത്തിന് സഹായകമാകുന്നത്. ദ ഗ്രേറ്റ് ലൈസ്, മഹത്തായ നുണകൾ, അതാണ് മഹത്തായ കഥകൾ. ഇംപ്രസീവ് ലൈസ് എന്നാണ് കഥയ്ക്കുള്ള വേറൊരു നിർവചനം. കേൾക്കാൻ ഇമ്പമുള്ള നുണ, അതാണ് കഥ. അങ്ങനെയുള്ള കഥകൾ, നേരം പോക്കിന് വേണ്ടി ഉണ്ടാക്കിയ കഥകൾക്ക് പുറമേ നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കായി കഥകളുണ്ടാക്കി. മനുഷ്യൻ്റെ ഇമാജിനേഷനുള്ള സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കഥകൾ മെനഞ്ഞത് പല പർപ്പസിനായിട്ടാണ്. ഒന്ന്, നമ്മൾ വെറും നേരം പോക്കിന് കഥ പറഞ്ഞു. രണ്ട്, നമ്മൾ പറയാനുള്ള ആശയങ്ങൾ വിനിമയം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ആകർഷകമായ ഒരു മാർഗം എന്ന നിലയ്ക്ക് നമ്മൾ കഥകളെ ഉപയോഗിച്ചു. ഞാൻ തന്നെ യുക്തിവാദം ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് മുയൽ കിടന്നുറങ്ങുമ്പോൾ ചക്ക വീണ കഥ പറഞ്ഞിട്ടാണ് യുക്തിവാദം പ്രസംഗിച്ചിരുന്നത്. കാരണം ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാവും ആൾക്കാർക്ക്, സാധാരണ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവും. അന്ന് പൊതുയോഗങ്ങളാണ് നടത്തിയിരുന്നത്, തെരുവിലെ പൊതുയോഗങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ചെറിയ ചെറിയ കഥ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ കാര്യം പറഞ്ഞ് വിശദീകരിക്കാൻ കഥ പറഞ്ഞു, ഗുണപാഠങ്ങൾ നൽകുന്ന കഥ പറഞ്ഞു. സാമൂഹ്യ ജീവിതത്തിന് ചില ധാർമ്മികതയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഈ ധാർമ്മിക ഗുണപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഥകളെ ഉപയോഗിച്ചു. സാമൂഹ്യ നിയന്ത്രണങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും സഹായകമായ കഥകൾ നമ്മൾ ഉണ്ടാക്കി. സംഘബോധവും ഐക്യവും ശക്തമാക്കി നിലനിർത്താൻ നമ്മൾ കഥകളും നുണകളും ഉണ്ടാക്കി. ദേശീയ പതാക ഒരു നുണയാണ്, ഒരു കീറക്കണ്ട കടലാസ് അല്ല, ഒരു ഒരു തുണിക്കണ്ടാണത്. പക്ഷേ ആ കീറക്കണ്ടം കണ്ടാൽ അഭിമാനപൂരിതമാകും അന്തരംഗം അല്ലേ. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നരമ്പുകളിൽ. എന്ത് കേരളം! ഒരു ഒരു റിയാലിറ്റിയുമല്ലാത്ത സങ്കല്പങ്ങളുടെ പേരിൽ നമ്മൾ ചോര തിളക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടൊക്കെയാ? നമ്മൾ ഒരു ഗോത്രം എന്ന നിലക്ക്, ഒരു സമൂഹം എന്ന നിലക്ക് നമ്മുടെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാനും സാമൂഹ്യ ജീവിതം മുന്നോട്ട് നയിക്കാനും വേണ്ടി നമ്മുടെ പൂർവികർ നുണകൾ പറഞ്ഞുണ്ടാക്കിയ സാങ്കല്പിക കഥകളാണല്ലോ. ഇനി കഥ പറയാൻ നമ്മൾ പലതരത്തിലുള്ള സങ്കേതങ്ങളും മാർഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. കഥ പറച്ചിൽ എന്ന് പറയുന്നത് ഒരു സങ്കേതം, പക്ഷെ ആ കഥ പറച്ചിലിന് തന്നെ വ്യത്യസ്തമായ രീതികളുണ്ട്. എന്താണ്, ചിലപ്പോൾ ഞാൻ നേരിട്ടൊരു കഥ തക്കം മുതൽ അവസാനം വരെ പണ്ട് പണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് സുഖമായി ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന കഥയുണ്ട്. നമ്മളെ പഴയ സിനിമയൊക്കെ അങ്ങനെയാണ്, ഒരു ഒരു പ്രേമം തുടങ്ങുന്നു, പിന്നെ വില്ലം വരുന്നു, തല്ലുവിടുന്നു, അവസാനം പ്രേമമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിയുന്നു, എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പിരിയുന്നു, ശുഭം കഴിഞ്ഞു. ഇവിടാണ് സിനിമയിൽ, മലയാള സിനിമ ഏകദേശം ഒരു 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 നൂറ്റാണ്ട് കാലം ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അവസാനിക്കുന്ന സിനിമകളുമായിട്ടാണ് നമ്മൾ പോയത്. ഇപ്പം അതെല്ലാം ലേശം മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ കഥ പറയാം. പിന്നെ ഒരു കഥാപാത്രത്തെ കൊണ്ട് തന്നെ കഥ പറയിപ്പിക്കാം. ഫ്ലാഷ് ബാക്കിലൂടെ കഥ പറയാം. ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക് കൊടുത്തിട്ട് തുടക്ക അങ്ങനെ ഈ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ കഥ പറയുന്ന രീതിയുണ്ട്. അത് സിനിമയിലൊക്കെ പ്രയോഗിക്കുന്ന രീതിയാണ്, ഫ്ലാഷ് ബാക്ക് രീതിയിൽ. ഒരു കഥാപാത്രത്തെ സങ്കല്പിച്ച് ആ കഥാപാത്രത്തോട് നമ്മുടെ കഥ പറയുന്ന രീതിയുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ കഥ പറയുന്നുണ്ട്. ഈ കഥ പലപ്പോഴും പറഞ്ഞാൽ എനിക്ക്, ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ കഥ പറഞ്ഞിട്ട് കഥ പറഞ്ഞ് മുഴുവനാക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കരച്ചിൽ വന്നിട്ട്. ഇത് 13 വയസ്സുള്ള ലോകത്തെ ഏറ്റവും നിർഭാഗ്യവതിയായ ഒരു കഥ, ഒരു എഴുത്തുകാരിയുടെ ചിത്രമാണ്. ഇത്രയും നിർഭാഗ്യവതിയായ ഒരു എഴുത്തുകാരി ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആൻ ഫ്രാങ്ക്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത്, ഹിറ്റ്ലറുടെ നാസിസം ജൂതവേട്ട നടത്തുന്ന കാലത്ത്, 60 ലക്ഷം ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ഗ്യാസ് ചേമ്പറിലും ഇട്ട് കൊല ചെയ്ത കാലഘട്ടത്തിൽ, ജർമ്മനിയിൽ നിന്നും രക്ഷ തേടി നെതർലാൻഡിലെ പട്ടണത്തിലേക്ക് ഒളിച്ചോടിയ ഒരു ജൂത കുടുംബത്തിലെ 13-കാരിയായ പെൺകുട്ടി, ആംസ്റ്റർഡാമിലേക്ക് ഒളിച്ചോടിയ ഒരു പെൺകുട്ടി.
ആംസ്റ്റർഡാം നഗരത്തിലെ ഒരു കനാലിനടുത്തുള്ള ഒരു വീട്ടിൽ അവർ താമസിക്കുകയാണ്. അച്ഛനൊരു ചെറിയ കച്ചവടമൊക്കെ അവിടെ തുടങ്ങി അവരുടെ ജീവിതം പച്ച പിടിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴേക്കും നാസിപ്പട നെതർലാൻഡ്സ് കീഴടക്കി. നെതർലാൻഡ്സിലെ ആൻ ഫ്രാങ്കിൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ നാസിപ്പടയുടെ ബോംബർ വിമാനങ്ങൾ ബോംബ് വർഷിച്ചു. കുറേ ജൂത കുടുംബങ്ങളെ അവിടുന്ന് നാസികൾ പിടിച്ചുകൊണ്ടുപോയി കൊന്നു. ഈ ആൻ ഫ്രാങ്കും കുടുംബവും അവർ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരു ആൾപ്പാർപ്പില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വീട്ടിൽ ഒളിവിൽ താമസിച്ചു മാസങ്ങളോളം. ആ ഒളിവിൽ താമസിക്കുമ്പോൾ പുറത്തേക്ക് യാതൊരു ശബ്ദം പോലും കേൾക്കാതെ പുറത്താരും അറിയാതെ ഈ വീട്ടിനകത്ത് മാസങ്ങളോളം ഒളിവിൽ താമസിക്കുന്ന സമയത്ത് ഈ 13 വയസ്സുള്ള പെൺകുട്ടി അവളുടെ അന്നത്തെ അനുഭവങ്ങൾ അവളുടെ ജീവിത വ്യഥകൾ കുറേ കടലാസ് കഷ്ണങ്ങളിലും അവൾക്ക് അച്ഛൻ 13-ാമത്തെ ജന്മദിനത്തിന് സമ്മാനമായി കൊടുത്ത ഡയറിയിലും എഴുതിയിട്ടു. അവൾ ആ ഡയറി കുറിപ്പുകൾ എഴുതിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ് സംഭവങ്ങൾ എഴുതിയത്. ഡിയർ കിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ഓരോ ദിവസത്തെയും അനുഭവം എഴുതിയത്. ഈ കിറ്റി ആരാണ്? അച്ഛൻ കൊടുത്ത ഡയറിയുടെ പേരാണ് കിറ്റി. ഡയറിക്ക് അവൾ നൽകിയ സാങ്കല്പിക പേരാണ് കിറ്റി. ആ ഡയറിയോട് സംസാരിക്കുന്ന രീതിയിലാണ് ആൻ ഫ്രാങ്ക് ഈ കഥ പറഞ്ഞത്. അങ്ങനെ ആൻ ഫ്രാങ്ക് ഈ കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, കഥയല്ല അനുഭവങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാസി ചാരന്മാർ ആ കുടുംബത്തെ പിടികൂടി കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. പിന്നീട് ആരോ ഈ ഭരണമൊക്കെ കഴിഞ്ഞ് ഹിറ്റ്ലറൊക്കെ കാലിയായതിന് ശേഷം അവരെ അന്ന് സഹായിച്ചിരുന്ന ചില സ്ത്രീകൾ ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതാണ് ഈ കടലാസ് കഷ്ണങ്ങളും ഡയറിയും. അത് പിന്നീട് പുസ്തകപ്രസാധകരുടെ ആരുടെയോ കയ്യിലെത്തി വായിച്ചു നോക്കിയപ്പോൾ കൊള്ളാൻ തോന്നി. അവർ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഇന്ന് ലോകത്തെ എല്ലാ ഭാഷയിലേക്കും പരിവർത്തനം ചെയ്യപ്പെട്ട ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഈ കുറിപ്പുകൾ. പക്ഷേ ആൻ ഫ്രാങ്ക് അറിഞ്ഞിട്ടില്ല അവളൊരു എഴുത്തുകാരിയായി മാറിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും നിർഭാഗ്യവതിയായ എഴുത്തുകാരി എന്ന് പറഞ്ഞു. തിരൂർക്കാർക്ക് അറിയാം, തിരൂരുള്ള ചിത്രമാണത്. തുഞ്ചപ്പറമ്പില് ഒരു കിളിയുണ്ട്. എഴുത്തച്ഛൻ രാമായണം കഥ പാട്ടായി പാടിയത് ഒരു തത്തക്കിളിയെ കൊണ്ട് പാടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു സാങ്കല്പിക കഥാപാത്രത്തെ കൊണ്ടുവന്ന് ആ കഥാപാത്രത്തെ കൊണ്ട് ഒരു കിളിയെ കൊണ്ട് പാട്ട് പാടിക്കുന്ന രീതിയിലാണ് ഒരു വലിയ ഇതിഹാസ കഥ മൊത്തം കവിതയായി തിരൂരിലെ എഴുത്തച്ഛൻ രചിച്ചത്. ഇത് വേറെ ഒരു കഥന രീതിയാണ്. തിരുവിതാംകൂറിലെ രാജാക്കന്മാര് പ്രജകളോട് എല്ലാ കാര്യവും പറഞ്ഞത് രാജാക്കന്മാരുടെ പേരിലായിരുന്നില്ല, ശ്രീപത്മനാഭന്റെ പേരിലാണ്. ശ്രീപത്മനാഭൻ നിങ്ങളോട് പറയുന്നു നികുതി കൊടുക്കുക. അപ്പൊ നികുതി ആർക്കാ കൊടുക്കുന്നത്? രാജാവിനല്ല, ശ്രീപത്മനാഭനാ. നാണയത്തിന്റെ പേര് പൈസ എന്നല്ല, ചക്രം. ആരുടെ ചക്രമാണ്? തിരുവിതാംകൂർ രാജാവിന്റെ ചക്രമല്ല, ശ്രീപത്മനാഭന്റെ ചക്രം. അങ്ങനെ ശ്രീപത്മനാഭന് വേണ്ടി പിരിച്ച ചക്രങ്ങളാണ് നിലവറയിൽ കുന്നുകൂടി കിടക്കുന്നത്. അപ്പൊ ശ്രീപത്മനാഭൻ എന്നുള്ള ഒരു സങ്കല്പിക കഥാപാത്രത്തെ വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കാം, പ്രജകളെ വളരെ സുഖസുന്ദരമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും എന്ന് മനുഷ്യൻ സങ്കല്പിച്ചു. ഇവിടെയും ശ്രീപത്മനാഭൻ ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി അല്ല, ഒരു ഇമാജിൻഡ് റിയാലിറ്റിയാണ്. പക്ഷേ ആ ഇമാജിൻഡ് റിയാലിറ്റി വെച്ചുകൊണ്ട് ദീർഘകാലം ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ ഭരിക്കാൻ അത് രാജാക്കന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. മുഹമ്മദിൻ്റെ അള്ളാഹുവും എഴുത്തച്ഛൻ്റെ കിളിയും ഒരേപോലെയുള്ള ഇമാജിൻഡ് റിയാലിറ്റീസാണ്. മുഹമ്മദിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ, ശ്രീപത്മനാഭന്റെ പേരിൽ തിരുവിതാംകൂർ രാജാവ് പറഞ്ഞതുപോലെ മുഹമ്മദിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ കൊണ്ട് പറയിപ്പിച്ചു. അള്ളാഹുവിന് തൊള്ളയില്ലാത്തതുകൊണ്ട് മുഹമ്മദിൻ്റെ തൊള്ള കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാര്യങ്ങളെല്ലാം മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദിൻ്റെ കാര്യങ്ങളെല്ലാം സുഖസുന്ദരമായിട്ട് സാധ്യമാക്കി. നേരത്തെ അയ്യൂബ് പറഞ്ഞതുപോലെ ഒരുപാട് ഗോത്രങ്ങളൊക്കെ പിടിച്ചെടുക്കാനൊക്കെ അള്ളങ്ങനെ വാളും കൊണ്ട് പിന്നാലെ നടക്കിയിരുന്നു. യുദ്ധപ്പറമ്പിൽ വെച്ചാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. വെട്ടടാ വെട്ടടാ കുത്തടാ ഞാനുണ്ടടാ എന്ന രീതിയിലുള്ള സാധനങ്ങളാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ കഥയൊക്കെ നമ്മൾ കുറെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല.
ഇങ്ങനെ നമ്മൾ മനുഷ്യന്റെ ചരിത്രത്തിൽ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്ന നുണകളുടെയും കഥകളുടെയും സമാഹാരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പല കഥകളും ഇന്ന് മനുഷ്യനോട് പറയാൻ പറ്റാത്ത അത്ര ജുഗുപ്സാവമഹമായ കഥകളായി, കാലഹരണപ്പെട്ട കഥകളായി മാറിയിരിക്കുന്നു, അർത്ഥശൂന്യമായ കഥകൾ. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മനുഷ്യനെ ഈ ഫ്ലെക്സിബിൾ കോപ്പറേഷനുവെ സഹായകമായി, മനുഷ്യൻ്റെ അതിജീവനത്തിന് ഒരു കാലത്ത് സഹായകമായ ഈ നുണക്കഥകൾ ഇന്ന് വിപരീത ഫലം ചെയ്തുകൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ. കാലഹരണപ്പെട്ട ഈ കഥകളുടെ പേരിലാണ് ഇന്ന് ലോകത്ത് മനുഷ്യൻ്റെ സമാധാന ജീവിതത്തിന് ഏറ്റവും വലിയ ഭംഗം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കഥകളുണ്ടാക്കിയ ഒരു ദുരന്തം. ഇന്ത്യയും പാകിസ്ഥാനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് സാങ്കല്പിക നുണകളാണ്. ഒരു കാലത്ത് ഒരു നുണയായിരുന്നു രണ്ടും കൂടെ കൂടിയിട്ട്. സ്വാതന്ത്ര്യത്തോടൊപ്പം ആ നുണയെ നമ്മൾ രണ്ട് നുണയായിട്ട് വേർതിരിച്ചു. വേർതിരിക്കാൻ കാരണം 1400 കൊല്ലം പഴക്കമുള്ള ഒരു കഥയും കൊണ്ട് ഒരു കൂട്ടരും, 3000 കൊല്ലം 4000 കൊല്ലം കഥയുള്ള കുറേ കഥകളും കൊണ്ട് മറ്റേ കൂട്ടരും ഫൈറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ രാജ്യത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെല്ലിൽ സാങ്കല്പികമായ ഒരു ഇമാജിൻ്റെ അതിർത്തി നമ്മൾ ഉണ്ടാക്കേണ്ടി വന്നത്. ഇപ്പുറത്ത് വേറൊരു ചെറിയ ഭാഗം പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ പറഞ്ഞുണ്ടാക്കി. പക്ഷേ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന റിയാലിറ്റി ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ട് ഇമാജിൻ്റെ റിയാലിറ്റി ആയിട്ട് മാറി. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു വേറെ രാജ്യമായിട്ട് മാറി. പക്ഷേ ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുഖജനാവിലെ പണം, നമ്മൾ നികുതി കൊടുക്കുന്ന പണത്തിൻ്റെ വലിയൊരു പങ്ക് ഈ അതിർത്തി വേലി കാക്കാൻ വേണ്ടി ആണ് ചെലവഴിക്കുന്നത് എന്ന ദുരന്തം ഓർക്കുക. ഒരു 1400ഉം 3000ഉം കൊല്ലം പഴക്കമുള്ള അർത്ഥശൂന്യമായ കാലഹരണപ്പെട്ട രണ്ട് കഥകളുടെ പേരിലാണ് നമ്മളുടെ രാജ്യം ഇന്നും 1,00,000 കോടി രൂപ ചെലവഴിച്ച് ഈ വേലി കാക്കേണ്ടി വരുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ വേലി പൊളിക്കൽ ഒരു പുതിയ കാലത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ ഇനിയും കാലം പിടിക്കും എന്ന് പറഞ്ഞു. ഇസ്രായേൽ എന്ന് പറയുന്ന കോണകം പോലത്തെ ഒരു ചെറിയ രാജ്യമുണ്ട്, നമ്മുടെ ഒരു ജില്ലയിലെ ജനസംഖ്യയുള്ളൂ. ആ രാജ്യം നിൽക്കുന്നത് ഒരുപാട് അറബ് രാജ്യങ്ങളുടെ ഉള്ളിലാണ്. ആ രാജ്യം പിറവിയെടുക്കുന്ന സമയത്ത് തന്നെ ഈ അറബി രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങി. അതിജീവനത്തിന് വേണ്ടി എല്ലാ അടവും പയറ്റിയ ഇസ്രായേൽ ഇന്നും ഈ അറബ് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത് അവരുടെ നിശ്ചയദാർഢ്യവും അവരുടെ ആയുധശേഷിയും അവരുടെ ബുദ്ധിശക്തിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഒരു ഭീകര രാഷ്ട്രമാണ് ഇസ്രായേൽ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ആ ഭീകര രാഷ്ട്രമായില്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്നും നിലനിൽക്കുന്നത്. എന്താ പ്രശ്നം? യുവാൽ ഹരാരി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കഥകൾ പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു ഉദാഹരണമാണിത്. പാലസ്തീനിലും ഇസ്രായേലിലും ഒരേ ഭൂമിശാസ്ത്രം, ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ നരവംശത്തിൽപ്പെട്ട മനുഷ്യർ, ഒരേ സംസ്കാരമുള്ള മനുഷ്യർ, പക്ഷേ ഒരേ എല്ലാ തരം സാമ്പത്തികമായി രണ്ടു വിഭാഗവും ഏറെക്കുറെ തുല്യ നിലയിലുള്ള വിഭാഗം, പക്ഷേ ഒരേ ഒരു വ്യത്യാസം, ദേ ഹാവ് ടു ഡിഫറെൻറ്റ് സ്റ്റോറീസ്. ഒരു കൂട്ടർക്ക് 3500-4000 കൊല്ലം പഴക്കമുള്ള ഒരു കഥയും മറ്റേ കൂട്ടർക്ക് 1400 കൊല്ലം പഴക്കമുള്ള വേറൊരു കഥയും, ഈ രണ്ട് കഥകൾ തമ്മിലുള്ള ഫൈറ്റാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള തീർത്താൽ തീരാത്ത ലോക പ്രശ്നമായി നിലനിൽക്കുന്ന കഥകളാണ് പ്രശ്നം. ഒരു കാലത്ത് മനുഷ്യൻ മനുഷ്യൻ്റെ ഫ്ലെക്സിബിൾ കോപ്പറേഷന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത നുണക്കഥകൾ ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമാധാന ജീവിതത്തിനും പുരോഗതിക്കും തടസ്സമായി നിലകൊള്ളുന്നു. ഇനി ദൈവങ്ങളെ കൊണ്ട് മനുഷ്യൻ പറയിപ്പിച്ച കഥകൾ ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, കാരണം കുറേ മനുജ പറഞ്ഞു കഴിഞ്ഞു. മനുജ 2-3 കഥകളുടെ ഉദാഹരണങ്ങൾ ഇവിടെ വായിച്ചു കഴിഞ്ഞു. അതൊക്കെ തന്നെയാണ് എനിക്കും വായിക്കാനുള്ളത്. ദൈവങ്ങൾ കഥ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത്, ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ യാതൊരു തർക്കവും വേണ്ട മനുഷ്യൻ്റെ ഫിക്ഷനൽ റിയാലിറ്റീസ്, മനുഷ്യൻ നെയ്തുണ്ടാക്കിയ കാൽപ്പനിക കഥകൾ മാത്രമാണ് ദൈവങ്ങൾ. ആ കാൽപ്പനിക കഥകളെ കഥാപാത്രങ്ങളായി സങ്കല്പിച്ചുകൊണ്ട്, ആ ദൈവങ്ങൾ പറഞ്ഞതായി സങ്കല്പിച്ചുകൊണ്ട് മനുഷ്യൻ പറഞ്ഞ നുണകളാണ് മതങ്ങൾ. മനുഷ്യൻ ആ ദൈവങ്ങളെ കൊണ്ട് കഥ പറയിപ്പിച്ചപ്പോൾ
ആ ദൈവങ്ങൾക്ക് മനുഷ്യൻ്റെ നിലവാരത്തിലുള്ള കഥകളുണ്ടായി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം. 3000 കൊല്ലം മുമ്പോ 4000 കൊല്ലം മുമ്പോ ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ദൈവങ്ങളെ കൊണ്ട് കഥ പറയിപ്പിച്ചപ്പോൾ 4000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഗോത്ര മനുഷ്യൻ്റെ നിലവാരത്തിലുള്ള കഥകളുണ്ടായി. 1500 കൊല്ലം മുമ്പ് ആ കാലത്ത് ജീവിച്ചിരുന്ന ഗോത്ര മനുഷ്യർ ആ മനുഷ്യരുടെ ഭാവനയിൽ നെയ്ത ദൈവങ്ങളെ കൊണ്ട് കഥ പറയിപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ നിലവാരത്തിലുള്ള കഥകളുണ്ടായി. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് മതങ്ങൾ. കഥ എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുക? പണ്ട് ഞായറാഴ്ച. ഇതിൽ 3 കഥകളെ ഞാൻ പറയാൻ പോകുന്നു. 3 കഥകളിലും ഞായറാഴ്ച അല്ല. ഒരു കൂട്ടർക്ക് ഞായറാഴ്ചയോ, ഒരു കൂട്ടർ വെള്ളിയാഴ്ചയോ, ഒരു കൂട്ടർക്ക് തിങ്കളാഴ്ചയാണ്. പണ്ട് തുടങ്ങുകയാണ്. എന്താ തുടങ്ങുന്നത്? ബൈബിൾ കഥ. നമുക്ക് ബൈബിളിലേക്ക് പോവാം. മനുജ വായിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. വേറെ ചില മനുഷ്യൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കഥകൾ നെയ്തിട്ടുണ്ട്. ഈ നമ്മളീ കാണുന്ന ആകാശവും ഭൂമിയും 3000-4000 കൊല്ലം മുമ്പുള്ള മനുഷ്യൻ്റെ മുമ്പിൽ ആകെ കൂടിയുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമിയും ആകാശവും മാത്രമാണ്. ഭൂമിയാണ് ഏറ്റവും വലിയ സാധനം, പരന്ന് കിടക്കുകയാണത്. പിന്നെ അതിൻ്റെ മേലങ്ങരൊരു കൊടകമത്യമാതിരി ആകാശമുണ്ട്. ആ ഒരു ആകാശവും ഭൂമിയും ചേർന്ന ഒരു എന്താണ് പറയുക, ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ് അന്ന് മനുഷ്യൻ്റെ മുമ്പിലുള്ളത്. ആ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെക്കുറിച്ച് മനുഷ്യൻ ഇമാജിൻഡ് റിയാലിറ്റികളുണ്ടാക്കി, കഥകളുണ്ടാക്കി. എന്താണ് കഥ? ബൈബിള് നമ്മൾ വായിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് ബൈബിള് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബൈബിൾ വായിച്ചവരുണ്ടോ? അധികം പേരും വായിച്ചിട്ടുണ്ടാവില്ല. ബൈബിൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമം കൂടെ ചേർന്ന വലിയ ബൈബിളാണ് ഞാൻ പറഞ്ഞത്. പുതിയ നിയമം നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും, ലോഡ്ജിലൊക്കെ കിട്ടും. ചിലപ്പോൾ ഇവിടുത്തെ വായിച്ചു നോക്കി ഉണ്ടാവും. അതല്ല ഒറിജിനൽ ബൈബിള്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ മൂസാനബീൻ്റെ തൗറാത്ത. ഈ തൗറാത്ത് തുടങ്ങുന്നത് ജെനിസിസ് എന്ന് പറയുന്ന അധ്യായം, ഉൽപ്പത്തി എന്ന് പറയുന്ന ഒരു അധ്യായത്തിലൂടെ. ഞാൻ ഉൽപ്പത്തിയിലെ കുറച്ച് കാര്യം മാത്രമേ പറയുള്ളൂ, ബാക്കിയുള്ളടത്തൊന്നും പോകുന്നില്ല. ഉൽപ്പത്തിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായ കഥ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാവട്ടെ എന്നു ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സുമായി 1-ാം ദിവസം. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം കഥ പ്രപഞ്ചമുണ്ടായതിനെക്കുറിച്ച്, ഭൂമിയും ആകാശവും ഉണ്ടായതിനെക്കുറിച്ച്, പകലും രാത്രിയും ഉണ്ടായതിനെക്കുറിച്ച്, വെളിച്ചവും ഇരുട്ടും ഉണ്ടായതിനെക്കുറിച്ച് ദൈവം കഥ പറഞ്ഞതാണിത്. 1-ാം ദിവസം കഴിഞ്ഞു. 2-ാം ദിവസം ഞായറാഴ്ചയാണ് തുടങ്ങിയതെന്നാണ് നമ്മളെ ഹദീസുകളിൽ പറയുന്നത്. അള്ളാഹു ഞായറാഴ്ച തുടങ്ങി. ഹദീസിലല്ല, ഖുർആന്റെ തഫ്സീറുകളിലൊക്കെ പറയുന്നത് അള്ളാഹു ഞായറാഴ്ച തുടങ്ങി എന്നാണ് സൃഷ്ടി. ഏകദേശം ഇതേ കഥ തന്നെയാണ് അവിടെയും കോപ്പി അടിച്ചു വെച്ചിട്ടുള്ളത്. കുറച്ച് വ്യത്യാസങ്ങളെ ഉള്ളൂ. 2-ാം ദിവസം ദൈവം ചെയ്യുന്ന പണി നോക്കുക. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാവട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ നടുവിൽ മൂപ്പര് ഒരു സ്ക്രീൻ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. പകുതി വെള്ളം മുകളിലും പകുതി വെള്ളം താഴ്ത്തുമായിട്ട്. എന്നിട്ട് ആ സ്ക്രീനും എല്ലാം അങ്ങോട്ട് പൊന്തിച്ചു. എന്താണ്? വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിൻ കീഴുള്ള വെള്ളവും വിധാനത്തിൻ മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സായി 2-ാം ദിവസം. അപ്പൊ ദൈവം വെള്ളത്തിലായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഖുർആനിലും അത് തന്നെയാണ് പറയുന്നത്, ബൈബിളിലും അത് തന്നെയാണ് പറയുന്നത്. ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം വെള്ളത്തിലിരിക്കുകയായിരുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിക്കുകയായിരുന്നു എന്നാണ് ബൈബിളിൻ്റെ ഇപ്പോഴത്തെ പരിഭാഷയിൽ പറയുന്നത്. പക്ഷെ ഖുർആനിൽ പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മുകളിലായിരുന്നു എന്നാണ്. അങ്ങനെ ആകാശവും ഭൂമിയും ഉണ്ടാവും. ഭൂമി ഉണ്ടായിട്ടില്ല, കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭൂമി ഉണ്ടാവുന്നതിന് മുമ്പ് വെള്ളം പകുതി ആകാശം കൊണ്ട് അങ്ങോട്ട് പൊന്തിച്ചു. വെള്ളം പകുതി താഴത്ത് നിർത്തി മുകളിലേക്ക് പൊന്തിച്ച ആ വിധാനത്തിനാണ് ആകാശം എന്ന് പേര് വിളിച്ചത്. ഉഷസ്സായി, സന്ധ്യയായി 2-ാം ദിവസം. നോക്കാം ഇനി 3-ാം ദിവസം. അപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ ഞായറും തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ്.
ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് ദൈവം സമുദ്രം എന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പോൾ ആകെ പരന്ന് കിടന്നിരുന്ന വെള്ളത്തിനോട്, കുറച്ച് വെള്ളത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിയിട്ട് അങ്ങോട്ട് ഉണങ്ങിക്കളി എന്ന് പറഞ്ഞ്, അപ്പോൾ ഓരങ്ങോട്ട് ഉണങ്ങി. ആ ഉണങ്ങിയ ഭാഗം കരയായി, ബാക്കി ഉണങ്ങാതെ നിള്ള നിന്ന വള്ളം കടലായി. എങ്ങനെയുണ്ട് കഥ? ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഈ മൂന്നാം ദിവസം ചൊവ്വാഴ്ച ഭൂമിയിൽ സസ്യങ്ങളെല്ലാം മുളച്ചു. വിത്തുള്ളതും ഫലങ്ങളുള്ളതുമായ സസ്യങ്ങളും മുളകളും ചെടികളും എല്ലാം മുളച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി മൂന്നാം ദിവസം. നല്ല രസമുണ്ട് കഥ അല്ലേ? അങ്ങനെ പോകുന്നു നാലാം ദിവസം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളുണ്ടാവട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സൽവത്സര സംവത്സരം എന്നിവ തിരിച്ചറിയാനും ഉതകട്ടെ. നോക്കണം നിങ്ങളതിലെ തമാശ. ഒന്നാം ദിവസം തന്നെ പകലും രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇരുട്ടും വെളിച്ചും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നാലാം ദിവസം ഉണ്ടാക്കാൻ പോണു എന്താണ്? പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളുണ്ടാവട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനായും ഉതകട്ടെ. ഇത് തന്നെയാണ് ഖുർആനിലും പറയുന്നത്. നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അജ്ജിന് പോകാനും നേരം കണക്കാക്കാനും മാസം കണക്കാക്കാനുമാണ് എന്നാണ് പറഞ്ഞത്. ചെറിയ എന്താണ് യു കെ ജിയിലെ ഒരു കുട്ടിനോട് എന്തിനാണ് മഴ പെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് സ്ലേറ്റ് മായ്ച്ചാനാണ് എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. മനുഷ്യൻ്റെ കാലം നോക്കാൻ വാച്ചിൻ്റെയും കലണ്ടറിൻ്റെയും ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയുടെ എത്ര 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള ഒരു സൂര്യനല്ലോ കോടാനകോടി കോടാനകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടാക്കി വെച്ച ആ പടച്ചവൻ്റെ ബുദ്ധി എന്ന് നിങ്ങൾ ആലോചിച്ചു. ഒരു കലണ്ടർ ഉണ്ടാക്കിയാൽ പോരെ? ഒരു വാച്ച് ഉണ്ടാക്കിയാൽ പോരെ? ഇത്രയും ഇടങ്ങാറായിട്ട് ഇതൊക്കെ ഉണ്ടാക്കണോ? അപ്പൊ മനുഷ്യൻ കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞത് 3500 കൊല്ലം മുമ്പ് കഥ പറഞ്ഞ മനുഷ്യൻ, ദൈവത്തിനെ കൊണ്ട് കഥ പറഞ്ഞ മനുഷ്യൻ ദൈവത്തിനെ ഓന്റെ കോലത്തിലാക്കി. അതാണ് ഉണ്ടായത്, സംഭവം നടന്നതാണ്. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. അത് തന്നെയാണ് ഖുർആനിലും പറയുന്നത്, വലിയ വെളിച്ചം വിളക്ക് അല്ലേ, ചെറിയ വെളിച്ചം വെളിച്ചം, 100 ചെറുതും മറ്റേതിന് എന്താ പറയാ, സൂര്യന് വേറെ വിളക്കുന്നു. വെളിച്ചം കാണാനും നേരം കണക്കാക്കാനും കാലം കണക്കാക്കാനും മാസം കണക്കാക്കാനും ആകാശത്ത് സൂര്യനും നക്ഷത്രവും ഉണ്ടാക്കി. എന്നാ ഉണ്ടാക്കുന്നത്? നാലാം ദിവസം ബുധനാഴ്ച. ഒന്നാം ദിവസം അവിടെ വെളിച്ചവും പകലും രാത്രി ഉണ്ടായിരിക്കണു. രണ്ടാം ദിവസം അവിടെ തേങ്ങയൊക്കെ മുളച്ച് തേങ്ങ ഒക്കെ ഉണ്ടായിരിക്കണു. പിലാവുമ്പോ ചക്ക കായ്ച്ചിരിക്കണു, ഈത്തപ്പഴം കായ്ച്ചിരിക്കണു, സകല മരങ്ങളും ചെടികളും അവിടെ ഉണ്ട്. എന്നിട്ട് രണ്ടാം ദിവസം അത് ഈ കണ്ട പുലിമാല് മുഴുവൻ ഉണ്ടാക്കിയിട്ട് നാലാം ദിവസമാണ് മൂപ്പര് സൂര്യൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പഠിച്ച സയൻസ്, നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിച്ച സയൻസ് പഠിച്ച ഒരു കുട്ടീൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞാൽ കുട്ടി കഥ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് കൊച്ചു ടി വി കാണാൻ പോകും അല്ലേ? 3ാം ക്ലാസ്സിൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് നിങ്ങൾ ഇത് പഠിച്ചോൻ പറഞ്ഞ കഥയാണെന്ന് പറഞ്ഞാൽ കുട്ടി അത് വലിച്ചെറിഞ്ഞിട്ട് കൊച്ചു ടി വി കാണാൻ പോവും. അത്രയും നിലവാരമില്ലാത്ത കഥയാണിത്. നമ്മൾ പഠിച്ച ശാസ്ത്ര സത്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ചിരിക്കാൻ പോലും തോന്നില്ല, സഹതാപമാണ് തോന്നുക. ഇതൊക്കെ ഒരു പടച്ചവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന മനുഷ്യന്മാരോട്, ഇന്നും വിശ്വസിക്കുന്ന മനുഷ്യന്മാരോട് നമുക്ക് സഹതാപം തോന്നിപ്പോകും. ഇത്രയും വിഡ്ഢികളാണല്ലോ ഈ ലോകത്ത് ഈ കണ്ട മനുഷ്യരൊക്കെ. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. ഒക്കെ നല്ലതാട്ടോ, ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മൂപ്പേർക്ക് നല്ലതാന്ന് തോന്നുന്നത്. സന്ധ്യയായി, ഉഷസ്സായി നാലാം ദിവസം. എന്നിട്ട് അവസാനം മൂപ്പര് സ്വന്തം സ്വരൂപത്തിൽ ആവർത്തിച്ച് പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവം ഒരു മനുഷ്യനാണ്, അഥവാ മനുഷ്യൻ തന്നെയാണ് ദൈവം. മുഹമ്മദ് നബിയും പറഞ്ഞത് അതുതന്നെയാണ്, പക്ഷെ ലേശം നീളം കൂടുതലുണ്ട്.
അറുപത് മുഴ നീളം. ആ തന്നെ വിക്കുണ്ടായിരുന്നു അത്രേ അറുപത് മുഴ നീളം. അറുപത് മുഴ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പാറ്റത്തെങ്ങിൻ്റെ നീളമാണ്. പാറ്റത്തെങ്ങ് പറഞ്ഞറിയില്ലേ, വലിയൊരു തെങ്ങിൻ്റെ നീളം. അത്ര നീളം ഉണ്ടായിരുന്നു ആദൻ നബിക്ക്. കാരണം ആദൻ നബീൻ്റെ അള്ളാൻ്റെ നീളം സെയിമാണ്, ഒരു വിഞ്ചു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം മൂപ്പര് അതേ രൂപത്തിലാണ് ഉണ്ടാക്കിയത് എന്നാണ്. അപ്പോൾ ദൈവം ഇങ്ങനെ രണ്ട് കാലും ഈ തലയൊക്കെ ഉള്ള രണ്ട് കാലും നീർന്നു കിടക്കുന്ന ഹോമോ സപ്പിയൻ സപ്പിയൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് രൂപമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കഥ വായിച്ചാൽ മനസ്സിലാവുക. അങ്ങനെ യഹോവയായ ദൈവം, ഇത് ഫ്ലാഷ് ബാക്കാണ്, ഇപ്പം ആദ്യം പറഞ്ഞതിൻ്റെ ഫ്ലാഷ് ബാക്കാണ്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് കൊണ്ട് എന്നുള്ളൊരു വ്യത്യാസമേ നമ്മളെ ഖുർആനിലുള്ളൂ. അപ്പോൾ 3500 കൊല്ലം 1400 കൊല്ലം മുമ്പ് തമ്മിലുള്ള വ്യത്യാസം പൊടിയും മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ, കാര്യമായ വ്യത്യാസം ഇല്ല. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. ഞാൻ ഈ കഥ തുടർച്ചയായിട്ട് വായിക്കല്ല, ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം ആവശ്യമുള്ളത് മാത്രം എടുത്താണ് ഇനി ഞാൻ കഥ നിർത്തുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. കാരണം ഇത് മുഴുവൻ പറയാൻ നമുക്ക് നേരമില്ല. മനുഷ്യരെല്ലാം കുറച്ച് മനുജ പറയുകയും ചെയ്തു. മനുഷ്യരെല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടു കിട്ടിയില്ല. അപ്പോൾ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനോട് എന്താ പറഞ്ഞെന്നറിയോ, മൃഗങ്ങളൊക്കെ പോയി കണ്ടിട്ടൊക്കെ പേരൊക്കെ വിളിച്ച് ഒലക്കൊന്ന് പരിചയപ്പെടാൻ പറഞ്ഞ് അങ്ങനെ മൂപ്പര് പോയി എല്ലാ മൃഗങ്ങൾക്കും പേരൊക്കെ വിളിച്ച് കുറേ കാലം അവരൊക്കെ കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ കാണുമ്പോൾ എണയും തോണിയൊക്കെ ഉണ്ട് നമ്മക്കില്ലല്ലോ എന്ന് തോന്നി. അങ്ങനെ മൂപ്പർക്ക് അതൊരു കുറവായി തോന്നിയപ്പോഴാണ് ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി, അനസ്തേഷ്യ കൊടുത്തു. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഉരുന്നെടുത്തു, അതിന് പകരം മാംസം വെച്ച് പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പം മനുഷ്യനല്ല എന്ത്, സ്ത്രീ. മനുഷ്യൻ്റെ ഒരു വാരിയെല്ല് ഉരിയിട്ട് കുറച്ച് ഇറച്ചൊക്കെ വെച്ച് പിടിപ്പിച്ചാണ്ട് വേറെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് സ്ത്രീ. അപ്പം ഈ കഥ പറഞ്ഞ ദൈവം ആരാണെന്ന് ഇപ്പം നമുക്ക് പിടുത്തം കിട്ടി. എന്തായാലും ഒരു സ്ത്രീ അല്ല ഈ കഥ പറഞ്ഞതെന്നുള്ള കാര്യം ഓർപ്പിക്കാം. പാട്രിയാർക്കി ആരംഭിച്ചതിന് ശേഷം, പുരുഷാധിപത്യ സാമൂഹ്യ വ്യവസ്ഥ ഗോത്രവ്യവസ്ഥ ആരംഭിച്ചതിന് ശേഷം ജീവിച്ച ഒരു പുരുഷ മനുഷ്യൻ്റെ ഇമാജിനേഷനിൽ നിന്നാണ് യഹോവ എന്ന കഥാപാത്രം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് സ്ത്രീയെ ഒന്ന് ചെറുതാക്കി, അത്രേ ഉള്ളൂ. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ഈ ഇനി അതിൻ്റെ ഇടയ്ക്ക് കഥ കുറേ ഉണ്ട്, ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാലോ പഴം തിന്ന കഥ. ആ യഹോവൻ ഈ ആദാമിനെ ഹവ്വായെയും സൃഷ്ടിച്ചിട്ട് ദൈവം കുറേ കഥയൊക്കെ പറഞ്ഞുകൊടുത്ത് നിങ്ങൾ അവിടെ പോയി വേണ്ടതൊക്കെ എടുത്ത് തിന്നോളിയും, പക്ഷേ ആ നടുവിൽ നിൽക്കണം മറ്റേ മരം ഉണ്ടല്ലോ ആ മരത്തിൽ വന്ന് തിന്നരുത്, ജ്ഞാനവൃക്ഷത്തും വന്ന് തിന്ന് അല്ല ആ വൃക്ഷത്തും വന്ന് തിന്നരുത്, അത് തിന്നാൽ നിങ്ങൾ പേച്ചു പോകുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുവിട്ട്. പക്ഷേ തോട്ടത്തിൽ കൂടെ നടന്നപ്പോൾ ആ നല്ല മരം കണ്ടപ്പോൾ നമ്മളെ 30 പേർക്ക് എന്ത് തോന്നി, മരത്തും വന്ന് മറ്റേ ചങ്ങായി വന്ന് ആര്, ഇബ്ലീസ് ചൈത്താന് ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് തിന്നോ 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 നല്ല വിവരം ഉണ്ടാവും നല്ല വിവരം ഉണ്ടാവും പിന്നെ നീ മരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് സോപ്പിട്ടപ്പോൾ ഈ പെമ്പറന്നോള് അതിൽ വീണു. ഈ പെണ്ണുങ്ങൾ അങ്ങനെയാണേ, പെണ്ണുങ്ങൾ വേഗം വീഴുവേ, ചൈത്താൻ്റെ പ്രേരണയിൽ പ്രലോഭനത്തിൽ വീണു, ആപ്പിളെടുത്ത് തിന്നു. തിന്ന് മാത്രമല്ല പുതിയ ആപ്പിളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് തീറ്റിക്കുകയും ചെയ്തു. ഈ കഥ അവിടെ കിടപ്പുന്നുണ്ട്. യഹോവയായ ദൈവം സ്ത്രീയോട് ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. ഇപ്പം എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ചു നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. അപ്പൊ പാമ്പ് ഈ കുരുത്തക്കട് ചെയ്തതിന്, അപ്പോ ഇത് ചെയ്യുമ്പോ പാമ്പ് ഏ മനുഷ്യന്റെ കോലത്തിലാണോ മറ്റേ കഴുതപ്പുലിന്റെ കോലത്തിലാണോ എന്ന് അറിയില്ല കേട്ടോ. ഇത് ചെയ്തതിന് ശേഷമാണ് പാമ്പിനോട് പഠിച്ചവൻ എന്ത് പറയണത്, എനിക്ക് കയ്യും കാലം ഒന്നും വേണ്ടായിട്ട് ഇങ്ങനെ ഏഞ്ഞ് ഏഞ്ഞ് പൊടിയും തിന്ന് കാലാകാലം നരകിക്കട എന്ന് ശിക്ഷയായിട്ട് വിധിക്കുകയാണ്. നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ് കൊണ്ട് ഗമിച്ചു നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നു. പാമ്പത്ര പൊടിയാ തിന്നലും അറിയാം. ഞാൻ നിനക്ക് സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും.
മനുഷ്യന്മാരെയും നിന്നെയും ഞാൻ തമ്മിൽ ശത്രുത ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. നിങ്ങൾക്ക് അതല്ലേ പാമ്പിനെ കണ്ടങ്ങളെന്ന് ചൊല്ലൂലേ? ആ അതെ, പടച്ചോൻ തീരുമാനിച്ചത്, അതെ, തല തകർക്കും. പിന്നെയോ, നീ അവൻ്റെ കുതികാൽ തകർക്കും. പാമ്പിനോട് പറഞ്ഞു, ഇജ്ജു ഒരേ കുതികാലും തകർക്കും. ഞാൻ ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും ഇമാജിൻ റിയാലിറ്റിയും പറഞ്ഞപ്പോൾ കറൻസി നോട്ട് നുണയാണ് എന്ന് പറഞ്ഞതിനെ നിങ്ങൾ അതിൻ്റെ ശരിയായ സെൻസിൽ എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം പറഞ്ഞതുകൊണ്ടാണ്. അതൊന്നുകൂടെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇത് നുണയാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് വലിച്ചെറിയണ്ട കേട്ടോ. ഇത് നുണയാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. ഇതൊരു കൽപ്പിത യാഥാർത്ഥ്യമാണ്, ഇതൊരു പ്രകൃതിയുള്ള ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞാൽ. ഇത് ഈ കൽപ്പിത യാഥാർത്ഥ്യത്തെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഈ കഥയിൽ, ഇതിൻ്റെ പിന്നിലുള്ള കഥയിൽ, മനുഷ്യൻ ഉണ്ടാക്കിയ കഥയിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ വിശ്വസിപ്പിക്കാൻ ഇന്നത്തെ സോഷ്യൽ മെക്കാനിസം സഹായിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ കടലാസ് മൂല്യമുള്ളതായി മാറുന്നത്. നരേന്ദ്രമോദി ഇത് 1000-ത്തിൻ്റെ പിൻവലിച്ച സമയത്ത് ഇന്ത്യ രാജ്യത്തുണ്ടായ ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളും അതിനെ തുടർന്ന് നമ്മളൊക്കെ അനുഭവിച്ച ദുരിതങ്ങളും നമുക്കറിയാം. ഒരു കൽപ്പിത കഥാപാത്രത്തെ എൻ്റെ റിയാലിറ്റി അല്ലാതാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അതിൻ്റെ ദുരിതം സാമൂഹ്യ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും ആ കഥകളെ വലിയ റിയാലിറ്റികളാക്കി മാറ്റി അതിനെ എല്ലാവരെ കൊണ്ടും അംഗീകരിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് സമൂഹത്തിൽ ഇന്നത്തെ പരിഷ്കൃത ജീവിതം നമുക്ക് സാധ്യമാകുന്നത് എന്നാണ് ഞാൻ അതിലൂടെ പറഞ്ഞത്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ദേശീയ പതാകയും നോട്ടും അതുപോലെയുള്ള എല്ലാ സംഗതികളും മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയ കൽപ്പിത യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ് പറഞ്ഞത്. കൂടുതൽ ഇനി വേണമെങ്കിൽ അവസാനം ക്ലിയർ ചെയ്തു തരാം. ഇനി ഞാൻ കഥയിലേക്ക് വരികയാണ്. അപ്പോൾ യഹോവ പാമ്പിനോട് പറഞ്ഞു, ശിക്ഷയായിട്ടാണ് പറഞ്ഞത്, എഴയും പൊടി തിന്നും ലോകാവസാനം വരെയും മനുഷ്യന്മാരെ എൻ്റെ തല അച്ചുവിളിക്കും, ഇജ്ജു ഒരെ കാല് കൊത്തിയും പൊളിക്കും എന്ന് രണ്ടു കൂട്ടരെയും ശപിച്ചു എന്നാണ് പറയുന്നത്. അതിന് കാരണം പാമ്പ് ഈ ഹവ്വായെ പ്രലോഭിപ്പിച്ച് ഈ പഴം തീറ്റിച്ചു എന്നുള്ള, ഇതിനി പ്രതീകാത്മകമായി പലതും ഒക്കെ വ്യാഖ്യാന ഫാക്ടറികളിൽ ഉരുട്ടിയിട്ട് വലിയ വലിയ സംഭവങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മൾ ഈ യഥാർത്ഥ കഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ സ്ത്രീയോട് പാമ്പിനുള്ള ശിക്ഷ വിധിച്ചതിന് ശേഷം പെണ്ണിനുള്ള ശിക്ഷയും ദൈവം വിധിക്കുന്നുണ്ട്. എന്താണ് യഹോവ പറയുകയാണ്? ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ അഹോവൃത്തി കഴിക്കും. എന്ന് വെച്ചാൽ പെണ്ണിന് നൽകിയ ശിക്ഷ എപ്പോഴും വള്ളയിലുണ്ടാവും, കുട്ടികളെ പ്രസവിക്കും, വേദനയോടുകൂടി പ്രസവിക്കും. ആണിനുള്ള പിന്നെ ഈ ആണ് നിന്നെ ഭരിക്കും, ഇതാണ് അവൾക്കുള്ള ശിക്ഷ. പിന്നെ ആണിന് ഈ പഴം തിന്നതിനുള്ള ശിക്ഷ, ഈ കാലാകാലം അധ്വാനിച്ച് ജീവിക്കേണ്ടി വരും. ഇവിടെ പെണ്ണിനെ ആണ് ഭരിക്കും എന്നുള്ള കഥ ദൈവം കൊണ്ടുവരികയാണ് ഭരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അധ്വാനം പുരുഷന്റെ മേൽ മാത്രമുള്ള ബാധ്യതയാണ് എന്നും ഇവിടെ വരുന്നുണ്ട്. പെണ്ണ് വേദനയോടെ തന്നെ പ്രസവിക്കണം എന്നും അത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്നും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രസവത്തിന് വേദന സംഹാരി മരുന്നുകളോ അനസ്തേഷ്യയോ സിസേറിയനോ ഉപയോഗിച്ച് തുടങ്ങിയ കാലത്ത് പുരോഹിതവർഗം, അന്നത്തെ മെത്രാന്മാരും കർദിനാളന്മാരും ഒക്കെ ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, അത് ദൈവകൽപ്പനക്കെതിരാണ് എന്ന് ഫത്വ ഇറക്കിയ ചരിത്രമുണ്ട്. ഇന്നിപ്പോൾ പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ സഹായിച്ചിട്ട് പടച്ചോൻ്റെ ശിക്ഷയൊന്നും ഇല്ലാതെ തന്നെ വേദന കൂടാതെ പ്രസവിക്കാനുള്ള ടെക്നോളജി നമ്മൾ കണ്ടെത്തിയത് കൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷ അപ്രസക്തമായിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പ്രസവവും ഇനി പാമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, പാമ്പിൻ്റെ ശരീരഘടന വളരെ മോശമാണെന്നും അതിങ്ങനെ എഴഞ്ഞു നടന്ന് പൊടിയിൽ നിന്ന് പോകുന്ന വലിയ കഷ്ടമാണ് എന്നുമാണ് ഈ പാവം ദൈവം വിചാരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ എനിക്ക് ചെറുപ്പത്തിലേ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു പാമ്പിനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര സുഖമാണെന്നാണ്. ഒരു പാമ്പ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മണ്ടിയിട്ട് കയ്യും കാലും ഒടിഞ്ഞിട്ടുണ്ടാവുമോ? വീണ്
ഒരു പാമ്പിന് ജീവിതത്തിൽ ഒരിക്കലും ഓടി വീണിട്ട് കയ്യും കാലും ഓടിയോ അല്ലെങ്കിൽ വെച്ചുത്തിയിട്ട് മുറിയാവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താ? പെർഫെക്റ്റാണ് പാമ്പിൻ്റെ ഘടന. എന്നാ പാമ്പിന് മണ്ടാൻ വയ്യേ, കയ്യും കാലും ഇല്ലാഞ്ഞിട്ട് നിങ്ങളൊരു ചേരൻ്റെ പിന്നാലെ ഒന്ന് വണ്ടി നോക്കി, തോടാൻ കിട്ടൂല നിങ്ങൾക്ക് ചേരനെ. നിങ്ങൾ ഓടുന്നതിൻ്റെ നാലരട്ടി സ്പീഡിൽ വില്ല് പോണ മാതിരിയാണ് ചേര ഓടിപ്പോവുക പാമ്പൊക്കെ. നിങ്ങൾ ഈ വില്ലൂരാൻ പാമ്പ് പറഞ്ഞൊരു പാമ്പുണ്ട്, വേലിമലൊക്കെ ഉണ്ടാവുക, പിടിക്കാൻ ചെന്ന് നോക്ക്, ഇവിടെ തൊടുമ്പോഴേക്ക് അതിന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കാണാം. ആ ജാതി സ്പീഡിലാണ് അത് ഓടുന്നത്. കയ്യുമില്ലോ, കാലുണ്ടോ? ഒന്നുമില്ല. ഈ ശൽക്കങ്ങൾ ഉപയോഗിച്ച് അതിവേഗത്തിൽ ഓടാനും നീന്താനും വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകാനും മേലെ കൂടെ പോകാനും പറക്കാൻ വരെ കഴിയുന്ന പാമ്പുകളുണ്ട്. പാമ്പിൻ്റെ അത്രയും പെർഫെക്റ്റ് ശരീരഘടനയുള്ള ഒരു ജന്തു ലോകത്തില്ല. ആ ജന്തുവിനെ നോക്കിയിട്ടാണ് ഈ പൊട്ടൻ പടച്ചോൻ പറയുന്നത്, ഞാൻ എന്നെ എഴഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് കയ്യും കാലും ഇല്ലാത്തവനാക്കി ഇജ്ജ് പൊടിയും നിന്ന് അപമാനിതനായി നടക്കും എന്ന്. വിവരണ്ടോ പടച്ചോന്, ആലോചിച്ച് നോക്കുക. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഹവ്വയെ പരിഗ്രഹിച്ചു. ഇനി കഥ പറഞ്ഞു പോവുകയാണ്. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. ഇവിടെ പുരുഷനെ മനുഷ്യൻ എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അവൾ ഗർഭം ധരിച്ചു, കയ്യിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയ്യിൻ കൃഷിക്കാരനുമായി തീർന്നു. കോമഡി ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 70,000 കൊല്ലം മുമ്പാണ് മനുഷ്യന് കോഗ്നിറ്റീവ് റെവല്യൂഷന് വിധേയമായത്. 200,000 കൊല്ലമായി മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, 12,000 കൊല്ലമായിട്ടുള്ളൂ മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ പൊടി കുഴച്ചിലുണ്ടാക്കിയ ആദ്യത്തെ മനുഷ്യൻ്റെ രണ്ട് മക്കൾ ഒരാൾ കൈക്കോട്ടും തൂമ്പയും ട്രാക്ടറൊക്കെ എടുത്തിട്ട് ഇറങ്ങുക കൃഷിക്ക്. മറ്റേ ആൾ, ഞാൻ പറഞ്ഞു 12,000 കൊല്ലം മുമ്പ് മനുഷ്യൻ കൃഷി തുടങ്ങിയപ്പോഴാണ് മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയത്. മറ്റേ ആൾ ആട് ആട്ടിൻകൂട്ടത്തിനെയും മേച്ചിട്ട് കാട്ടവാറും എടുത്തിട്ട് പോവുക ആടുമേക്കാൻ എന്ന് പൊടി കഴിച്ച് മനുഷ്യനുണ്ടാക്കിയെന്ന്. ഇനി അതിൻ്റെ തമാശ കോമഡി വേറെ വരുന്നുണ്ട് ഞാൻ പറയാം. അങ്ങനെ ഒരാൾ കൃഷിക്കാരനും ഒരാൾ ആട്ടിടയനുമായി. എന്നിട്ട് എന്ത് ചെയ്തു? കുറേ കാലം കഴിഞ്ഞ് കയ്യിൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. മൂപ്പര് കൃഷിയൊക്കെ ചെയ്ത് കുറച്ച് കുമ്പളങ്ങിയും വായക്കൊലയൊക്കെ ആയിട്ട് പടച്ചോൻ്റെ അടുത്തേക്ക് ചെന്നു, ഒരു വഴിപാട് കൊണ്ട് കൊടുത്തു. ഹാബേലാണെങ്കിലോ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. നല്ലൊരാട്ടിൻകുട്ടീൻ്റെ കുറക് മുറിച്ചിട്ട് അള്ളാക്ക് ദൈവത്തിന് യഹോവയ്ക്ക് മൂപ്പര് അതും കൊണ്ടേ കൊടുത്തു. അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും വഴിപാടിലും പ്രസാദിച്ചു. നോക്കണം ഗുരുത്തം കെട്ട പടച്ചോൻ കാണിച്ചു. ഒരാൾ കൃഷിക്ക് പോയി, ഒരാൾ ആട് മേക്കാൻ പോയി. ആ കൃഷി ചെയ്ത ആൾ അയാൾ കൃഷി ചെയ്തുണ്ടാക്കിയ വായക്കൊലയും ചേനയും ചേമ്പും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അയമക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആട്ടിൻ്റെ കുറക് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി, അത് വാങ്ങി വരവ് വെച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ സ്വാഭാവികമായും എന്തായി? കയ്യിനും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കുമ്പളങ്ങിയും ചെറുങ്ങിയൊന്നും മൂപ്പർക്ക് പിടിച്ചില്ല. മൂപ്പര് വെജിറ്റേറിയൻ അല്ല, നോണ. എന്താ കാരണം? ഈ പടച്ചോൻ ഉണ്ടാക്കിയവൻ ഇറച്ചിമക്ക് ലേശം കമ്പം കൂടുതലുള്ള ആളാണ്, അത്ര തന്നെ അതിനർത്ഥമുള്ളൂ, വേറെ ഒരർത്ഥമില്ല. കയ്യിനും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യിന് ഏറ്റവും കോപമുണ്ടായി. കോപം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇതാരെ കുറ്റ? ഈ പടച്ചോ എന്ന് പറയുന്നത് ചങ്ങായി നോക്കേണ്ടതല്ലേ. രണ്ട് മനുഷ്യന്മാരാകെ ലോകത്തുള്ള ഒരാൾ കൃഷിക്കാരനും ഒരാൾ ആട്ടിടയനും ആയി പോയ സമയത്ത് ഓലുണ്ടാക്കിയ സാധനമല്ലേ കൊണ്ടുവന്ന് കൊടുക്കുക? അത് വരവ് വെക്കാനുള്ള സാമാന്യ നീതിബോധം ഈ ചങ്ങായിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് നിങ്ങൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഇത് നിസ്സാര പ്രശ്നമല്ല. എന്നിട്ട് എവിടുക്ക കാര്യം എടുക്ക കൊണ്ടുപോയത്? കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറെ യഹോവ കയ്യിനോട്, നീ കോപിക്കുന്നത് എന്തിനു? നിന്റെ മുഖം വാടുന്നതും എന്തിന് എന്ന് ചോദിച്ചു. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ഇത് നന്മയല്ല. ഏത്? ഈ വായക്കലുണ്ടേ കൊടുത്തത് നന്മയല്ല എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. ആട്ടും കുറക്ക് കൊണ്ടേ കൊടുത്തതാണ് നന്മ, മറ്റേത് തിന്മയായിപ്പോയി എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഈ ചങ്ങായി ഇത് ആദ്യം പറയേണ്ട ഈ രണ്ടാളോടും എനിക്ക് ആട് മതി എന്നുള്ളത് അത് പറഞ്ഞിട്ടില്ല. ഒരാളെ കൃഷിക്ക് പറഞ്ഞയച്ചു, ഒരാൾ ആട് മേക്കാൻ പറഞ്ഞയച്ചു. എന്നിട്ട് ഓലുണ്ടാക്കിയ സാധനം കൊണ്ടുവന്നപ്പോഴായി ചങ്ങാതി പറയുന്നത് തിന്മ ഞാൻ സ്വീകരിക്കില്ല, നന്മ ഞാൻ സ്വീകരിച്ചു എന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആലോചിച്ച് നോക്കുക നിങ്ങൾ. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാറെ കയ്യിൻ തൻ്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോകാ എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയ്യിൻ
അവൻ വയലിലിരിക്കുമ്പോൾ കയ്യിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. ആദ്യത്തെ കൊലപാതകം, ഭൂമിയിലുണ്ടായ ആദ്യത്തെ മനുഷ്യൻ്റെ രണ്ട് മക്കൾ തമ്മിൽ ഒരു മകൻ ഒരു മകനെ കൊന്നു എന്ന വൃത്തികെട്ട ജുഗുപ്സാവകമായ കഥയാണ് ഈ 3000-4000 കൊല്ലം മുമ്പ് ഈ ദൈവം എന്ന തെമ്മാടി ദൈവം നമ്മളോട് പറയുന്നത്. എന്തിനു വേണ്ടി? ദൈവം ചെയ്ത തോന്നിയാസത്തിൻ്റെ പേരിൽ. ഈ പാവങ്ങളിൽ ഒരാൾ മറ്റൊരാളെ അസൂയ കൊണ്ട് കൊന്നു എന്ന കഥ നമ്മളോട് പറയുകയാണ്. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയ്യീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. അപ്പൊ കയ്യീൻ ഒരു കൊലയാളിയായിട്ട് അവിടെ ഉണ്ട്. എന്നിട്ടൊരു ഔദാര്യം ചെയ്യാണ് ദൈവം. എന്താണ്? ഈ കൊലയാളിയെ കൊല ചെയ്തത് കാരണം നാട്ടുകാരെങ്കിലും കൊല്ലുവോ എന്ന് കയ്യീൻ ആശങ്കപ്പെടുന്നു, എല്ലാവരും ആശങ്കപ്പെടുന്നു, പടച്ചോനും ആശങ്കപ്പെടുന്നു. അങ്ങനെ നാട്ടുകാർ വഴിയിൽ വെച്ചിട്ട് പിടിച്ചിട്ട് കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? എന്നാൽ അവൻ 7 ഇരട്ടി പകരം കിട്ടും, ഈ കൊല്ലുന്നവരെ ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു. കയ്യീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവൻ ഒരു അടയാളം വെച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇതിൻ്റെ കോമഡി മനസ്സിലാവുണ്ടോ? നാട്ടുകാർ കൊല്ലുന്നു വിചാരിച്ചിട്ടാണ് അടയാളം വെച്ച് പറഞ്ഞേക്കുന്നത്. ആ കേട്ടോളി. അങ്ങനെ കയ്യീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു, ഏദനു കിഴക്ക് ദേശത്തു ചെന്നു പാർത്തു. കയ്യീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവിടെ. ഏദൻ എന്ന് പറഞ്ഞ ഏതോ എന്ന് പറഞ്ഞ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് കല്യാണം കഴിച്ചു. അവർ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. വലിയൊരു ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റി അവിടെ ഉണ്ടാക്കി. നോക്കണം നിങ്ങൾ. എന്താ കഥ? എന്താ ഇതിലെ കോമഡി? ദുനിയാവിൽ ആ പൊടി കുഴച്ചുണ്ടാക്കിയ ആദമും ഹവ്വയും അവിടെ ഉണ്ട്. കയ്യീനും ഹാബേലും രണ്ട് മക്കളെയും പറ്റിട്ടുണ്ട്. ഹാബേലിനെ മൂപ്പര് കാണി പണിയും കഴിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ആകെ 3 ആളേ ഉള്ളൂ. ഈ കഥ അനുസരിച്ച് ലോകത്താകെ 3 ആളേ ഉള്ളൂ, കയ്യീനും തള്ളയും തന്തയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ കയ്യീനെ നാട്ടുകാർ കൊല്ലുന്ന പേടിച്ചിട്ട് അടയാളം വെച്ച് പറഞ്ഞയച്ചിട്ട് എവിടെയോ പോയിട്ട് പട്ടണം പണിത അവിടെ പെണ്ണും കെട്ടി കുട്ടികളും മക്കളായിട്ട് കൂടി എന്നാണ് കഥ പറയുന്നത്. ഞാനതാ പറഞ്ഞത്, 3ാം ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ഈ കഥ പറഞ്ഞ വലിച്ചെറിഞ്ഞിട്ട് കൊച്ചു ടി വി കാണാൻ പോകുമെന്ന് പറഞ്ഞ് വെറുതെയാ. ഒരു കഥയാണെങ്കിൽ അതിനൊരു ലോജിക്ക് വേണ്ടേ? കഥയ്ക്ക് ഇപ്പം നമ്മൾ കുറുക്കനും ആനയും അങ്ങനെ പോയി ചങ്ങാതിമാരായിരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളാരും ചോദിക്കില്ല, അങ്ങനെ ഇപ്പോൾ കുറുക്കനും ആനയും ചങ്ങാതി ആകുമെന്ന് ചോദിക്കില്ല. പക്ഷേ ഇമ്മാതിരി കഥ പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ ചോദിക്കും, അതെങ്ങനെ ഇപ്പം ഈ കയ്യും ആദമും അവയും കൂടെ മാത്രമുള്ള ലോകത്ത് പട്ടണം പണിയാൻ പെണ്ണിട്ടാനും ഇവിടുന്ന് ആളെ കെട്ടിയെന്ന് കുട്ടികൾ ചോദിക്കൂലേ? ഇവിടുത്തെ തിയോളജിയുടെ വലിയ വലിയ ആശാന്മാർ ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഉരുണ്ട് മറിഞ്ഞ കഥകളുണ്ട്. നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് ഉരുളുകയാണ്. ആദാമോ ഹവ്വേ എന്നൊക്കെ പറഞ്ഞ ഒരു പടി കഴിച്ചുണ്ടാക്കിയ മനുഷ്യനൊന്നല്ല, അതൊക്കെ വലിയ പഴയ വലിയ മനുഷ്യ വംശത്തിന് പറഞ്ഞ പേരാണ്. അങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞ ഉരുളുകയാണ്. എന്നാ പിന്നെ അത് ആദ്യമായിട്ട് പറഞ്ഞാൽ പോരെ? എന്നാ അങ്ങനെ പറഞ്ഞാൽ പോരെ? എന്തിനായി പൊടി വെച്ച് 2 എണ്ണം ഉണ്ടാക്കി, അതിൽ ഒന്നിൻ്റെ ഭാര്യയിൽ ഉരി, എന്നിട്ട് 1 കുട്ടിയാളുണ്ടായി, 1 കുട്ടീനെ കൊന്ന്, മറ്റും പെണ്ണിട്ടം പോയി എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടോ? അപ്പൊ നുണ പറയുകയാണെങ്കിൽ അതിനൊരു കോമൺ ലോജിക്ക് വേണം. കോമൺ ലോജിക്ക് ഇല്ലാത്ത കഥയാണ് പറയുന്നത്. ഇനി മനുജ പറഞ്ഞ കഥ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിൽ പിന്നെ ബൈബിളിൽ പറയുന്നത് അബ്രഹാം വരെയുള്ള കുറേ ആൾക്കാരുടെ പരമ്പരയാണ് വിശദീകരിക്കുന്നത്. ഓരോരുത്തരും ജീവിച്ച കൊല്ലം, ഓരോരുത്തർക്കും മക്കളുണ്ടായ കൊല്ലം, ആ മക്കൾക്ക് മക്കളുണ്ടായ കൊല്ലം, അവരൊക്കെ പേര് പറഞ്ഞ് അബ്രഹാം വരെയുള്ള തലമുറകള് കൃത്യമായി കൊല്ലം പറഞ്ഞ് കണക്കാക്കിയിട്ടുണ്ട് ബൈബിളിൽ. ഈ കണക്കൊക്കെ പാടെ നോക്കിയിട്ട് 17-ാം നൂറ്റാണ്ടിൽ ജെയിംസ് അഷർ എന്ന് പറയുന്ന ഒരു കർദിനാൾ, ഒരു ആർച്ച് ബിഷപ്പ് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഈ ഭൂമിയും ആകാശവും ഉണ്ടാക്കിയത് 2004 BC ഒക്ടോബർ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കാണ്. വെറുതെ പറയല്ല, ഇത് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന വിഷയ. ബൈബിള് വായിച്ചാൽ ഈ ആർച്ച് ബിഷപ്പ് വേണ്ട, നിങ്ങൾക്കും കണക്കൂട്ടാം. ഞാൻ കണക്കൂട്ടി നോക്കി, ഈ പറഞ്ഞത് ഏറെക്കുറെ ശരിയാ. അതിൽ മൂപ്പര് പല ക്രൈറ്റീരിയം വെച്ചിട്ടാണ് കണക്കൂട്ടിയത്. വേണ്ട, ഈ അബ്രഹാം വരെയുള്ള പരമ്പര നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം. ആദം നബിയുടെ അബ്രഹാമിൻ്റെയും കാലം വരെയുള്ള ദിവസങ്ങളും പിന്നാകെ 6 ദിവസമല്ലേ ഉള്ളൂ. ആ ദിവസങ്ങളെ പിന്നെ യുഗങ്ങളായിട്ട് നീട്ടിയിട്ടൊക്കെയാണ് പരിപാടി ഒപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ പ്രശ്നമുണ്ട്. കാരണം ആദം നബീനെ ഉണ്ടാക്കിയിട്ട് ഈ മൃഗങ്ങളെ പേര് പഠിപ്പിച്ചാൽ പറഞ്ഞയച്ചിട്ട് ഒരു യുഗം ആയി എന്ന് പറഞ്ഞാൽ ആദം നബി ലക്ഷക്കണക്കിന് കൊല്ലം അവ്വാ ബീവി ഇല്ലാതെ അതിലെ ചുറ്റി നടന്നു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പൊ കഥ ആകെ പൊളിയും. അങ്ങനെ പൊളിയും, ഒരു ഭാഗത്ത് നേരെയാക്കുമ്പോൾ മടക്കനമ്മേ ചവിട്ടിയമാരിയാ, മറ്റേ ഭാഗം പൊളിയും.
അപ്പൊ ഈ ദിവസത്തിനെ യുഗമായിട്ടും വലിയ കാലഘട്ടമായിട്ടും നീട്ടിയാൽ കഥയിലെ ചില ഭാഗത്ത് ചെല്ലുമ്പോൾ അത് നടക്കൂല. അപ്പോൾ അവിടെ വേറെ കഥയും ഇവിടെ വേറെ കഥയും പറയേണ്ടി വരും. അപ്പോൾ ഈ ആറ് ദിവസവും പിന്നെ ആദം നബി മുതൽ അബ്രഹാം വരെയുള്ള കാലഘട്ടവും അബ്രഹാമിന് ശേഷം വന്നിട്ടുള്ള കാലഘട്ടവും കൂടെ കണക്ക് കൂട്ടിയിട്ട് കൃത്യം ഒക്ടോബർ 22 വൈകുന്നേരം 6 2004 BC എന്നാണ് കണക്കുകൂട്ടി പറഞ്ഞത്. അപ്പം എന്താ കഥ? പടച്ചോൻ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിൻ്റെ 2000 മുമ്പ് വയനാട്ടിലെ എടക്കൽ ഗുഹയിൽ മനുഷ്യന്മാർ ചിത്രം വരച്ചിരുന്നു. പോയി നോക്കി, എടക്കൽ ഗുഹയിൽ 8000 പഴക്കമുള്ള മനുഷ്യൻ വരച്ച ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ദൂരെ ഒന്നും പോണ്ട, ഇവിടുന്ന് 2 ബസ്സിലിരുന്നാൽ മതി. അപ്പൊ ഇവിടെ എടക്കൽ ഗുഹയിൽ മനുഷ്യന്മാർ ചിത്രം വരക്കുമ്പോഴും അള്ളാന്റെ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല. മൂപ്പര് വെള്ളത്തിൽ കുത്തിരിക്കുക. ഈ കഥ അനുസരിച്ച് നോക്കണം നിങ്ങൾ കഥ പറഞ്ഞതിൻ്റെ കോലം. ഭൂമി ഉണ്ടായിട്ട് മനുജ പറഞ്ഞു 4.543 ബില്യൺ ഇയേഴ്സ്, ശാസ്ത്രീയമായ കണക്കാണ്. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 ലക്ഷം വർഷം. ഫോസിൽ തെളിവുകൾ വെച്ചാണ് പറയുന്നത് പ്രപഞ്ചത്തിന് 1300 കോടി വർഷം. ഇന്നത്തെ ഘടനയിലുള്ള പ്രപഞ്ചത്തിന് 1300 കോടി വർഷം മനുഷ്യൻ കണക്കാക്കിയിട്ടുണ്ട്. അവിടെയാണ് 4000 6000 13000 കോടി വർഷത്തിനെയാണ് 4000-6000 നമ്മൾ കഥയിൽ ചുരുക്കിയത്. ഇതാണ് രസം. അപ്പൊ ദൈവം സൃഷ്ടി നടത്തിയതിന്റെ ആ നാൾ വഴികൾ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയാം. ദൈവം വെള്ളത്തിലിരിക്കുകയായിരുന്നു. 1 ഇരുട്ടും വെളിച്ചം ഉണ്ടാക്കി. 2 വെള്ളം പകുത്ത് പൊന്തിച്ച് ആകാശം ഉണ്ടാക്കി. 3 വെള്ളം മാറ്റി കര ഉണ്ടാക്കി. ബാക്കി വെള്ളത്തിനെ കടലാക്കി. പിന്നെ കരയിൽ സസ്യങ്ങൾ മുളപ്പിച്ചു. 4 സൂര്യനെയും ചന്ദ്രനെയും പടച്ചു. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് സസ്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ 1 കുട്ടി നിങ്ങളെ പാട്ടിത്തല്ലും ഇക്കാലത്ത്. കാരണം അക്കുട്ടീനെ സയൻസ് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് ഇനി ഇസ്ലാമിൻ്റെ കഥ. ഇത് ഇബ്രാഹിം നബീൻ്റെ കാലത്തെ കഅബ എന്നുള്ള ഒരു ചിത്രം. പക്ഷേ ഇബ്രാഹിം നബി കഅബ ഉണ്ടാക്കാൻ മക്കത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇത് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് ഇത് കൂട്ടിക്കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ മറ്റൊരു കൽപ്പിത നുണയാണ് ഈ കഅബയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇസ്ലാമിലെ കഥ ഈ പറഞ്ഞ കഥ തന്നെയാണ്. 6 നോക്കൂ, ഇവിടെ തഫ്സീർ ജലാലേനിയാണ്. തഫ്സീർ ജലാലേനി എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഏറ്റവും ആധികാരികമായി മുസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ഒന്നാമത്തെ തഫ്സീറാണ്. ആ തഫ്സീറിൽ പറയുന്നത് നോക്കൂ, ആൻഡ് ഹി ഈസ് ഹു ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ഇൻ 6 ഡേയ്സ്, ദ ഫസ്റ്റ് ഓഫ് വിച്ച് വാസ് സൺഡേ ആൻഡ് ദ ലാസ്റ്റ് ഫ്രൈഡേ. മുസ്ലിങ്ങളുടെ കഥയിൽ സൺഡേ ആദ്യത്തെ ദിവസം, ഫ്രൈഡേ അവസാന ദിവസം ആക്കിയത് എന്തിനാണ്? അവസാന ദിവസം ഫ്രൈഡേക്ക് പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റൊരു കഥ ഞായറാഴ്ച കൊണ്ടേ അവസാനിപ്പിക്കുന്നതും ജൂതൻ്റെ കഥ ശനിയാഴ്ച കൊണ്ടേ അവസാനിപ്പിക്കുന്നതും ഈ ശനിയാഴ്ചക്കും ഞായറാഴ്ചക്കും പവിത്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മുസ്ലിങ്ങൾ ആ കഥ, ഇസ്ലാം ആ കഥ ഉണ്ടാക്കിയപ്പോൾ വെള്ളിയാഴ്ചക്ക് പവിത്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച അവസാനിക്കുന്ന രീതിയിൽ ഞായറാഴ്ച പരിപാടി തുടങ്ങി എന്നും പറഞ്ഞിട്ട് കഥ എഴുതി. ഈ ഞായറാഴ്ച എന്ന് ഖുർആനിലില്ല, തഫ്സീറിലും ഹദീസിലുമാണുള്ളത്. ഖുർആനിൽ ഇത്രയേ ഉള്ളൂ, 6 ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചത് അവനത്രേ. അവൻ്റെ അർശ് അതായത് സിംഹാസനം അന്ന് വെള്ളത്തിൻ്റെ മുകളിലായിരുന്നു. നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവനെന്നറിയുന്നതിന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. അപ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കിയതിനൊരു പർപ്പസ് ഉണ്ട്. വെറുതെ ഉണ്ടാക്കിയതൊന്നുമല്ല. എന്താ പർപ്പസ്? നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലവൻ എന്നറിയാൻ വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാ ത്രേ അത്. അപ്പൊ നിങ്ങൾ ആരാണ് ആട്ടുംകുറക്ക് കൊണ്ടുവരിക, ആരാണ് കുമ്പളങ്ങ കൊണ്ടുവരിക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്. പക്ഷേ എന്താ കുമ്പളങ്ങ കൊണ്ടുവരാൻ പാടില്ല എന്ന് മൂപ്പർ പറയില്ല. അത് മൂപ്പരെ എന്താണ് കുരുട്ട് ബുദ്ധിയാണ്, മിണ്ടാണ്ടിരിക്കുക, എന്നിട്ട് ആരാ കൊണ്ടുവരണത് നോക്കി. അതായത് ഞാൻ ആട്ടുംകുറകിൻ്റെ ആളാണെന്ന് മൂപ്പർ കണ്ടറിഞ്ഞു കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കി കളയും എന്നുള്ള രീതിയിൽ കുരുട്ട് ബുദ്ധിയുമായി പരീക്ഷണ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിനെയാണ് അവതരിപ്പിക്കുന്നത്. ആ അള്ളാഹ് കുത്തിരിക്കുകയാണ് ഇവിടെ വെള്ളത്തിൽ കസേരട്ടിട്ട്. ഇവിടെ ഒരു ചോദ്യമുണ്ട് നമുക്ക്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ശൂന്യതയായിരുന്നില്ല എന്ന സങ്കല്പമാണ് ഇവിടെ വരുന്നത്. വെള്ളമുണ്ടായിരുന്നു, ആ വെള്ളത്തിൽ നിന്നാണ് ആകാശം പൊന്തിക്കുന്നതും കരയുണ്ടാക്കുന്നതും കടലുണ്ടാക്കുന്നതും ആകാശത്ത് ചൊർക്കൂട്ടം വണ്ടി സാധനങ്ങൾ കൊണ്ടേ പറ്റിച്ചു വെക്കണം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്നാണ്. അപ്പൊ അള്ളിയുണ്ട്, കസേരയുണ്ട്, വെള്ളമുണ്ട്. പോരാത്തിന് മൂപ്പരെടുത്ത് വേറെ ഏടും കിതാബും പേനയൊക്കെ അതും ഉണ്ട്. അപ്പൊ ഇല്ലാത്ത ഒന്ന് കുൻ എന്ന് പറഞ്ഞ് ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉള്ള സാധനമൊക്കെ പാടെ തട്ടിക്കൂട്ടിയിട്ട് എന്തൊക്കെയോ പരിപാടി നടത്തുകയാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം, ആരെ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തത് മൂപ്പർക്ക്?
സൃഷ്ടിക്കഥ തുടങ്ങുമ്പോൾ മൂപ്പര് ഇല്ലാത്ത സാധനമൊക്കെ ഉണ്ടാക്കിയ കഥ തുടക്കത്തിൽ തുടങ്ങണ്ടേ, അത് പറഞ്ഞിട്ടില്ല. വെള്ളത്തിൽ ഞാൻ കുത്തിരിക്കയായിരുന്നു, അപ്പം ഇങ്ങനെ വെള്ളത്തിനോട് അങ്ങനെ ആക്കാൻ പറഞ്ഞു ഇങ്ങനെ ആക്കാൻ പറഞ്ഞു എന്ന് കഥ തുടങ്ങിയാൽ സൃഷ്ടിയുടെ ആരംഭമല്ല പറയുന്നത്, അത് പകുതി വഹിക്കച്ചിട്ട് അവിടെ നിന്ന് കിട്ടുള്ള കഥയെ പറയുന്നുള്ളൂ, ബാക്കിയുള്ള കഥ ഇനിയും പറയാതിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചോദ്യം ബാക്കിയുണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ്, ഈ അള്ളാഹുവിനെയും യഹോവയെയും സൃഷ്ടിച്ചത് ആരാണ്, അയാൾക്ക് കുത്തിരിക്കാൻ കസേര ഉണ്ടാക്കി കൊടുത്തത് ആരാണ്, കസേര കൊണ്ടുവെക്കാൻ ഈ വെള്ളം ഉണ്ടാക്കി വെച്ചത് ആരാണ് എന്ന് ഇവർ ചോദിക്കുന്നത് പോലെ തിരിച്ച് നമുക്കും ചോദിക്കാം. ഈ കഥയിലൊന്നും ചോദ്യമില്ല, ഒരു കഥയിലും ചോദ്യമില്ല. ആദിയിൽ അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റൊരു വസ്തുവും ഉണ്ടായിരുന്നില്ല. ഹദീസിലെ വിശദീകരണമാണ്, ആ നുണയാണ്. മറ്റൊരു വസ്തുവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ നുണയാണെന്ന് ഖുർആനും ബൈബിളും തെളിയിക്കുന്നുണ്ട്. വെള്ളം അവിടെ ഉണ്ടായിരുന്നു, അവന്റെ സിംഹാസനം അന്ന് വെള്ളത്തിലും ഇതേ തന്നെയായിരുന്നു. ആ നുണത്തിയുടെ മേലെ വീണ്ടും വൈരുദ്ധ്യം, അന്ന് സിംഹാസനം ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും പരസ്പര വൈരുദ്ധ്യം, ഒരു വാചകത്തിൽ തന്നെ തമ്മിൽ തമ്മിൽ റദ്ദാക്കുന്ന വൈരുദ്ധ്യം. അങ്ങനെ ഒരു ഏടില്ലവനെല്ലാം എഴുതി. അപ്പൊ മൂപ്പർക്ക് പ്ലാനും എസ്റ്റിമേറ്റും വരക്കാനുള്ള കടലാസും ബുക്കും പെന്നും ഒക്കെ അവിടെ ഉണ്ട്. കടലാസിൽ ഏട്ടിൽ ഇതൊക്കെ എഴുതിയിട്ട് വേണം മൂപ്പർക്ക് ഇത് ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെയാണ് എഞ്ചിനീയറിങ് ഒക്കെ, അങ്ങനെ തന്നെയാണ്, ഇന്നത്തെ മാതിരി തന്നെയാണ്. അനന്തരം ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞു. അപ്പൊ ഏട് അവിടെ ഉണ്ട്, ഒരു മനോരമ കലണ്ടർ അവിടെ തൂക്കി വെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച തുടങ്ങാൻ വേണ്ടിട്ട്. ആലോചിച്ച് നോക്കാം, ഈ കലണ്ടറും സമയമൊക്കെ വരുന്നത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്. ഭൂമിയും ആകാശവും ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മനോരമ കലണ്ടർ അവിടെ ഉണ്ട്. മൂപ്പര് അതും തൂക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക ഞായറാഴ്ച ആവാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞായറാഴ്ച മൂപ്പര് തുടങ്ങിയ പണി, എന്തൊരു കോമഡിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാലത്തെക്കുറിച്ച് സമയത്തെക്കുറിച്ച്, ഭൂമിയുടെ ചലനം കൊണ്ടോ അതിൻ്റെ ആവേശികത കൊണ്ടുമാണ് സമയമുണ്ടാവുന്നത്, കാലമുണ്ടാവുന്നത്, ദിവസം ഉണ്ടാവുന്നത്, കൊല്ലം ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മൾ ഇന്ന് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിപ്പിക്കുമ്പോഴാണ് മനോരമ കലണ്ടർ നോക്കിയിട്ട് ദൈവം പ്രപഞ്ചം ഉണ്ടാക്കിയത്. അങ്ങനെ ഇബ്ലീസിന്റെ കഥ വരുന്നുണ്ട് അതിൻ്റെ ഇടക്ക്. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. ഞാൻ ബൈബിൾ കഥ ഖുറാനിലെ ആവർത്തിക്കുന്നതിൻ്റെ രൂപം കൂടെ കാണിക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത്. എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമികളായിത്തീരും എന്ന് ഞാൻ ആജ്ഞാപിച്ചു. എന്നാൽ പിശാജ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിതാനുഭവം ഉണ്ടായിരിക്കും. ഇവിടെ പാമ്പിനോടും പെണ്ണിനോടും പറഞ്ഞ കഥയാണ് അപ്പുറത്ത് പറഞ്ഞതെങ്കിൽ, ഇവിടെ ആദമിനോടും ഹവ്വയോടും ഇറങ്ങിപ്പോവാൻ പറയണം. എവിടുന്നാണ് ഇറങ്ങിപ്പോവാൻ പറയുന്നത്? സ്വർഗത്തു നിന്നാണ്. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് നദിയും മറ്റേ ടൈഗ്രീസ് നദിയൊക്കെ ഒഴുകുന്ന സ്ഥലത്താണെന്ന് വേറെ കഥ പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ബാബിലോണി ഇവിടെ ഇറാഖിന്റെ ഭാഗത്താണ് ഇതൊക്കെ ഉള്ളത്, അവിടുന്ന് ഇറക്കി വിടുകയാണ്. ഇനി ഇബ്ലീസിന്റെ കഥ പറയാം, അതിനേക്കാളും വലിയ കോമഡി. ഇബ്ലീസിന് അതിന് മുമ്പ് തന്നെ ആദം നബീനെ പൊടി വഴിച്ച് ഉണ്ടാക്കുമ്പോ തന്നെ ഇബ്ലീസിന്റെ സ്വർഗത്തിന് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഇബ്ലീസ് ഇവരെ പയപ്പിച്ചാണ് സ്വർഗത്തിൽ പിന്നെ എത്തിയതെന്ന് എനിക്കും അറിയില്ല, അവക്കും അറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇബ്ലീസിന് പാർക്കാനുള്ള സ്ഥലമാണോ സ്വർഗം? ഇബ്ലീസിന് പാർക്കാനുള്ള സ്വർഗമാണെങ്കിൽ സ്വർഗം നരകാവൂലേ? ഇബ്ലീസിനോട് എങ്ങനെയാണ് ഇബി ആദം നബീനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മലക്കുകളെ വിളിച്ചിട്ട് മൂപ്പരൊന്ന് കൺസൾട്ട് ചെയ്തേക്കണോ, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ് എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ മലക്കുകൾ പറഞ്ഞു, അമ്മമാര് വേണ്ടാത്ത പണിക്ക് നിങ്ങൾ നിൽക്കണ്ടോ, സംഗതി മോശമാണ്, ആ ജന്തുക്കൾ ശരിയാവില്ല എന്ന് പറഞ്ഞു. സംഗതി ശരി തന്നെയായിരുന്നു, പക്ഷെ അവർ അഭിപ്രായം വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചു എന്നല്ലാതെ അഭിപ്രായം മൂപ്പര് മാനിച്ചില്ല. മൂപ്പര് ഉണ്ടാക്കിയിട്ട് ആദം നബീനെ ഉണ്ടാക്കിയിട്ട് മൂപ്പര് മലക്കുകളോട് പറഞ്ഞു, എല്ലാവരും കൂടെ വന്നിട്ട് ഒന്നാണ്ട് സുജൂത് ചെയ്താണെന്ന് പറഞ്ഞു. അതില് മൊയന്തുകളൊക്കെ കണ്ട് സുജൂത് ചെയ്തു. ലേശം മൂണുള്ള ഒരുത്തൻ ചിന്തിച്ചു, ഇതിപ്പോ സൃഷ്ടികളെ വണങ്ങുക എന്നുള്ള സിർക്കാണല്ലോ. ദൈവത്തിന്റെ സൃഷ്ടികളെ സുജൂത് ചെയ്യുക, വണങ്ങുക, ആരാധിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ കുറ്റം എന്നാണ് ഈ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അപ്പൊ സിർക്ക് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞപ്പോ സിർക്ക് ചെയ്യാൻ കൂട്ടാക്കാത്ത ലേശം തലയിൽ വെളിച്ചമുള്ള വെളിച്ചം കയറിയ ഒരു മലക്ക കൂട്ടത്തിലുണ്ടായിരുന്നു. ഓൻ പറഞ്ഞു, അതിന് നമ്മളെ കിട്ടൂല. അങ്ങനെ ആ കാരണം പറഞ്ഞിട്ടാണ് ഓനെ അവിടുന്ന് പുറത്താക്കുന്നത്. പുറത്താക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, എന്നെ വഞ്ചിച്ചതിന് പകരം ഞാൻ അവരെ വഞ്ചിക്കും എന്നാണ്. അപ്പൊ ദൈവം ഇബ്ലീസിനെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്ന്
ഇബ്ലീസ് തന്നെ പറയുന്നുണ്ട്. ഇബ്ലീസ് മലക്കല്ല ജിന്നാണെന്നുള്ള കഥ വേറെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ മലക്കുകളെല്ലോട് എല്ലാവരോടും സുജൂത് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂത് ചെയ്തു എന്ന് പറയേണ്ട കാര്യമല്ല. ആണുങ്ങളോടെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു, പാത്തും ഒഴികെ ബാക്കി എല്ലാവരും പുറത്തു പോയി എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? അതേമാതിരിയാണ് മലക്കുകളോടാണ് സുജൂത് ചെയ്യാൻ പറഞ്ഞത്. ജിന്ന ഇബ്ലീസ് സുജൂത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആ കാരണം പറഞ്ഞ് ഇബ്ലീസിനെ ചീത്തറേണ്ട കാര്യം എന്താ? അപ്പൊ ജിന്നല്ല മലക്ക് തന്നെയാണ്. മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് ഒഴികെ സുജൂത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് മലക്കാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ എല്ലാം അനുസരിക്കുന്നവരാണെന്ന് വേറെ പറയുന്നുണ്ട്. എന്തേ ഒരാൾ അനുസരിക്കാതിരുന്നത്? അപ്പൊ മൂപ്പർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ, ഇത് പരീക്ഷണമാണ്, സിർക്ക് ചെയ്യുവോ ചെയ്യൂലേ, മോ എന്താണോ ബുദ്ധിയുള്ളവനാണോ എന്ന് അറിയാനുള്ള പരീക്ഷണമാണെങ്കിൽ ഞാൻ സിർക്ക് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ എനിക്കാവും സ്വർഗം കിട്ടുക എന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പോൾ ഇബ്ലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇബ്ലീസ് പറയുന്നത്, എന്നെ നീ വഞ്ചിച്ചതിനു പകരം, വഞ്ചിച്ചു എന്നുള്ള തോന്നൽ ഇബ്ലീസിന് വരണമെങ്കിൽ വഞ്ചന നടന്നിട്ടുണ്ട്. എന്നെ വഞ്ചിച്ചതിന് പകരം ഞാൻ അവരെ വഞ്ചിക്കുന്നു പറഞ്ഞിട്ട് ഭൂമിയിലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ആ സമയത്ത് ആദമനെ ഉണ്ടാക്കിയ സമയത്ത്, കൊടി വഴിച്ചുണ്ടാക്കിയ സമയത്ത് ഇറങ്ങിപ്പോരുന്നു. പിന്നെ ഈ ഇബ്ലീസ് എങ്ങനെയാണ് അവ്വാക്ക് ആപ്പിൾ കൊടുക്കാൻ അവിടെ എത്തിയത് തിരിച്ച്? അപ്പൊ ഇബ്ലീസ് പോന്നിട്ടില്ല, അള്ളാരെ പറ്റിച്ച മൂപ്പർ അവിടെ ഏതോ മടയിൽ ഒളിച്ചതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെയാണ്, അതായത് കോമൺ ലോജിക്കിന് നിരക്കാത്ത മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയാണ് ദൈവങ്ങൾ നമ്മളോട് പറഞ്ഞു എന്ന് പറയുന്ന കഥകൾ. എല്ലാ കഥകളും ബൈബിളും ഖുറാനും ഈ പറയുന്ന മറ്റേതും എല്ലാം അതുതന്നെയാണ്. ഇനി കഥ മറത്തവരെല്ലാം പറഞ്ഞാൽ പോരല്ല, കഥ പറഞ്ഞാൽ നമുക്ക് കഥയാന്ന് പറഞ്ഞിട്ട് പോവാം. പക്ഷേ അപകടം മുഴുവൻ ദൈവങ്ങൾ കാര്യം പറഞ്ഞു എന്നുള്ളതിലാണ്. ദൈവങ്ങൾ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദൈവങ്ങൾക്കെതിരായിട്ട് വർത്തമാനം പറയേണ്ടി വരുന്നത്. ദൈവങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ കോലമാണ് മനുജ മൈത്രി ഇവിടെ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ച്. അതിൻ്റെ ബാക്കിയാണ് ഞാനും വായിക്കുന്നത്. ബൈബിളിൽ ലേവിയ പുസ്തകത്തിൽ 25 44-46 വാക്യങ്ങൾ, ഞാൻ നിങ്ങൾക്ക് കാനാൻ ദേശം തരുവാനും നിങ്ങളുടെ ദൈവമായിരിപ്പാനും നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു സാക്ഷ്യം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു, തന്നെത്താൻ നിനക്ക് വിറ്റാൽ അവനെ കൊണ്ടടിമ വേല ചെയ്യിക്കരുത്. കൂലിക്കാരൻ എന്ന പോലെ വന്നു പാർക്കുന്നവൻ എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ ഇരുന്ന് യോബേൽ സംവത്സരം വരെ നിന്നെ സേവിക്കണം. പിന്നെ അവൻ തൻ്റെ മക്കളുമായി നിന്നെ വിട്ടു തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. തൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകണം. അവർ മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ ആകൊണ്ട് അവരെ അടിമകളായി വിൽക്കരുത്. അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടേണം. നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്കു ചുറ്റുമുള്ള ജാതികളിൽ നിന്നുമായിരിക്കണം. അവരിൽ നിന്ന് അടിയാളെയും അടയാട്ടികളെയും കൊള്ളേണം. എന്താ മനസ്സിലായോ? ഇത് മോശയുടെ ദൈവം മോശയോടൊപ്പം ഒരു ഗോത്രത്തെയും കേട്ട് അയച്ചു ഇസ്രായേലിക്ക്. ആ മോശയോട് പറയാണ് ദൈവം, നീ അടിമകളായി ആളുകളെ എടുക്കുമ്പോൾ നിന്റെ കൂടെ ഞാൻ പറഞ്ഞയച്ച എൻ്റെ ദാസന്മാരായ നിന്റെ ഗോത്രക്കാരിൽ നിന്ന് നീ അടിമകളെ എടുക്കരുത്. അവരിൽ ഒരാൾ പൈസ ഇല്ലാതായപ്പോൾ ഇന്നെടുത്തോളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിലും കൂലിപ്പണിക്കാരനായിട്ട് വെച്ചാൽ മതി, അടിമയായിട്ട് വെക്കണ്ട. സ്വന്തം ഗോത്രത്തിലുള്ളവരെ അടിമകളാക്കരുത് എന്ന ഉപദേശമാണ് ഈ പറയുന്നത്. എന്നിട്ട് ആരെ അടിമയാക്കണം എന്ന് 44 വാക്യത്തിൽ പറയുന്നു, നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്കു ചുറ്റുമുള്ള ജാതികളിൽ നിന്നുമായിരിക്കണം. പുറം ഗോത്രങ്ങളിൽ നിന്ന് അന്യജാതികളിൽ നിന്ന് നിങ്ങൾ അടിമകളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആര്? പടച്ചോൻ. നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്നുമായിരിക്കണം. അവയിൽ നിന്നും അടിയാരെയും അടിയാട്ടികളും കൊള്ളണം. അവണ്ണം നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്നും അവർ നിങ്ങളുടെ ദേശത്ത് ജനിപ്പിച്ചവരും നിങ്ങളോടുകൂടെ ഇരിക്കുന്നവനുമായ അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങേണം. അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം.
അപ്പോൾ അന്യദേശക്കാരും അന്യജാതിക്കാരായിട്ടുള്ള ആൾക്കാർ, അന്യഗോത്രക്കാരായ ആൾക്കാർ പുറത്തുണ്ടെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിലും അവരെയും അവരുടെ മക്കളെയും ഒക്കെ നിങ്ങൾക്ക് അടിമകളായി വാങ്ങുകയും അവകാശമായി വെക്കുകയും ചെയ്യാം. നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾക്കും അവർ അവകാശമായിരിക്കണം. പാരമ്പര്യമായിട്ട് അവരെ നിങ്ങൾ അടിമകളായി കൊണ്ട് നടക്കണം. നിലങ്ങൾ അവരെ അവകാശം, നിങ്ങൾ നിലങ്ങളല്ല, നിങ്ങൾ അവരെ അവകാശമാക്കിക്കൊള്ളണം. അവർ എന്നും നിങ്ങൾക്കടിമകളായിരിക്കണം, എന്നും നിങ്ങൾ അടിമകളായിരിക്കണം. ആരാ പറയുന്നത്? പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം ദൈവത്തിൻ്റെ കിതാബിൽ മനുഷ്യരാശിയോട് പറയുകയാണ്, അന്യജാതിക്കാരായ ആൾക്കാർ എന്നും നിങ്ങളുടെ അടിമകളായിരിക്കണം. ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരോടോ നിങ്ങൾ കാഠിന്യം പ്രവർത്തിക്കരുത്. ഈ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ സ്വന്തം ഗോത്രക്കാർ, അന്യജാതിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അടിമകളാക്കി വെക്കാം. അപ്പോൾ ദൈവം കഥ പറഞ്ഞതിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് രസിച്ചു പോകാം. പക്ഷേ ഈ കാര്യം പറഞ്ഞതിനോട് നമുക്ക് ലേശം പ്രശ്നമുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. പുറപ്പാട് അധ്യായം 21. അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത്. ഒരു എബ്രായദാസനെ വിലക്കു വാങ്ങിയാൽ 6 സംവത്സരം വരെ സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവനൊന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. അപ്പോൾ ഒരു എബ്രായദാസനെയാണ് വാങ്ങുന്നതെങ്കിൽ 6 കൊല്ലം അടിമയാക്കി വെച്ചിട്ട് പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടോളണം എന്നാണ് എബ്രായദാസന്മാർക്കുള്ള ഒരു ഔദാര്യം. ഏകനായി വന്നു എങ്കിൽ ഏകനായി പോകട്ടെ, അവന് ഭാര്യയുണ്ടായിരുന്നു എങ്കിൽ ഭാര്യയും അവനോടൊപ്പം പോകട്ടെ. നല്ല ഔദാര്യം. അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരും പുത്രിമാരെയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനൻ ഇരിക്കണം, അവൻ ഏകനായി പോകണം. ഇത് എബ്രായദാസന്മാരോട് കാണിക്കേണ്ട ഔദാര്യമാണ്. അവന് യജമാനൻ പെണ്ണിട്ടിച്ചിട്ട് കുട്ടികളുണ്ടായിരിക്കണമെങ്കിൽ ആ പെണ്ണിനെയും കുട്ടികളെ യജമാനന് കൊടുത്തിട്ട് അവൻ ഒറ്റയ്ക്ക് പോയാൽ മതി എന്നുള്ളതാണ്. പഠിച്ചോനാണ് പറയുന്നത്. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകില്ല എന്ന് തീർത്തു പറഞ്ഞാൽ, ഒരടിമ ഞാൻ പോണില്ല എന്ന് പറയുകയാണെങ്കിൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിൻ്റെയോ കട്ടിലക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ടവൻ്റെ കാതു തുത്തിത്തുളക്കേണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഈ കാതു തുത്തിക്കൊളക്കുന്നത് കാലാകാലത്തേക്കും അടിമയായിരിക്കാനുള്ള ഒരടയാളം വെക്കലാണ്. ഇതൊക്കെ അന്നത്തെ സമ്പ്രദായമാണ്. അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനൻ അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം. അവളെ ചതിച്ചതുകൊണ്ട് അന്യജാതിക്ക് വിറ്റുകളവാൻ അവൻ അധികാരമില്ല. അതായത് ഒരുത്തൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നത് പോലെ പോകരുത്. ഒരുത്തൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ, അടിമയായി വിറ്റാൽ അവൾ സാധാരണ അടിമകൾ പോകും പോലെ പോകരുത്. പകരം അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനൻ അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം. അവളെ ചതിച്ചതുകൊണ്ട് അന്യജാതിക്ക് വിറ്റുകളവാൻ അവൻ അധികാരമില്ല. അവളെ തൻ്റെ പുത്രന് നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം അവളോട് പെരുമാറണം. അവൻ മറ്റൊരുത്തിയെ പരിഗ്രഹിച്ചാൽ അവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത്. ഈ 3 കാര്യവും അവൻ അവൾക്ക് ചെയ്യാതിരുന്നാൽ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടയക്കണം. ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ കരുതിക്കൂട്ടാതെ അങ്ങനെ അവൻ്റെ കയ്യാൽ സംഭവിപ്പാൻ ദൈവം സംഗതി വരുത്തിയതായാൽ അവൻ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും. എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തിൽ പിടിച്ചു കൊണ്ടുപോകണം. തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അച്ഛനെ അമ്മേനെ അടിച്ചാൽ വധശിക്ഷയാണ്. ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചു അവനെ വിൽക്കുകയാവട്ടെ, അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാവട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ഒരടിമേനെ കട്ടുകൊണ്ടുപോയാൽ ഇയാളെ കൊല്ലണം. തൻ്റെ അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യർ തമ്മിൽ സണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവൻ്റെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ കുത്തിയാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെ എഴുന്നേറ്റ് വടി ഊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത്. എങ്കിലും അവൻ അവൻ്റെ മെനക്കേടിന് വേണ്ടി കൊടുത്തു, അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം. ഇതൊക്കെയാണ് അന്നത്തെ ശിക്ഷാ നിയമങ്ങളാണ്. ഇനി നോക്കുക. ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയെയോ തൽക്ഷണം മരിച്ചു പോകത്തക്കവണ്ണം വടി കൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായും ശിക്ഷിക്കണം. ശിക്ഷ എന്താന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുന്നു, ഞാൻ ആ ചോപ്പിൽ എഴുതിയ ഭാഗം നോക്കുക.
എങ്കിലും അവൻ ഒന്ന് രണ്ട് ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത്, അവൻ അവൻ്റെ മുതലല്ലോ. ഒരടിമയെ നിങ്ങൾ ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിൽ, അപ്പം തന്നെ ചാവുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കണം. പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ചാവുകയാണെങ്കിൽ നിങ്ങൾ ശിക്ഷയൊന്നും കൊടുക്കണ്ട, നിങ്ങളെ മുതലല്ലേ, നിങ്ങളെ മുതലല്ലേ. ആരാ പറയണത്? പടശ്ശനാ പറയണത്. ആരാണ് പറയണത്? നമ്മളോട്, യജമാനന്മാരോട് പറയാണ്, നിങ്ങളെ മുതലല്ലേ, അത് സാരല്ല. മനുഷ്യർ തമ്മിൽ ചണ്ട കൂടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭം അലസിയതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം, ന്യായാധിപന്മാർ വിധിക്കും പോലെ അവൻ കൊടുക്കണം. ഇതൊക്കെയാണ് നിയമങ്ങൾ. ഇനി മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം. ഇത് ഖുർആനിലും പറയുന്ന നിയമം തന്നെയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഒരുത്തൻ അടിച്ചു തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടേക്കണം. അവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചു തകർത്താൽ അവൻ പല്ലിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടേക്കണം. ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം, അതിൻ്റെ മാംസം തിന്നരുത്. കാളയുടെ ഉടമസ്ഥനെ കുറ്റമില്ലാത്തവൻ. കാള കുത്തിക്കൊന്നാൽ കാളനെ കല്ലെറിഞ്ഞു കൊല്ലണം, അതിൻ്റെ ഇറച്ചി പിന്നെ തിന്നാൻ പാടില്ല എന്ന് പഠിച്ചവൻ നമ്മളോട് പറഞ്ഞു തരുവാണ്. ഇനി ഖുർആനിൽ അതിൻ്റെ വേർഷൻ പറ, ഖുർആനിൽ ഇതിനെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, മുറിവി മുറിവിന് മുറിവ്, ഇങ്ങനെ പകരം വീട്ടണമെന്ന് തൗറാത്തിലും കോലോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വല്ലവനും അത് മാപ്പ് ചെയ്തു കൊടുത്താൽ അത് അവനുള്ള ഒരു പാപപരിഹാരമാകുന്നു. അള്ളാഹു ഇറക്കിയതനുസരിച്ച് വല്ലവരും വിധിച്ചിട്ടില്ലെങ്കിൽ അവൻ തന്നെയാണ് അക്രമികൾ. ഇവിടെ ഏകദേശം ഒരു 10, 2500, 3000 കൊല്ലം കഴിഞ്ഞപ്പോൾ അള്ളാഹ്ക്ക് തോന്നുകയാണ്. എന്താ തോന്നുന്നത്? അങ്ങനെ പല്ലിന് പല്ല്, ജീവന് ജീവൻ, കണ്ണിന് കണ്ണ് എന്നതിന് പകരം ഇനി അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ചെറിയൊരു ഔദാര്യം കൂടി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഖുർആനിൽ പറയുന്നതാണ്. ഇനി ഖുർആനിൽ നിന്ന് വേറൊരു സാധനം പറയുന്നു. നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ. എന്തിനാണ് നിഷിദ്ധമാക്കിയിരിക്കുന്നത്? നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കല്യാണം കഴിക്കാൻ നല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ആണുങ്ങളോട് പടച്ചോൻ പറയുകയാണ്. എന്താ പറയണത്? ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ, ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയെയും നിങ്ങൾ ലൈംഗിക ബന്ധപ്പെടാൻ, വ്യഭിചരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകൾ ഒഴികെ. മനസ്സിലായോ? ഭർത്താവുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ ഭോഗിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങളെ സ്വന്തം ഉടമസ്ഥയിലുള്ള അടിമക്ക് പുതിയാപ്പളുണ്ടെങ്കിലും കുഴപ്പമില്ല. ആരാ പറയണത്? പടച്ചോൻ. 1400 കൊല്ലം മുമ്പ് പറഞ്ഞ പടച്ചോൻ്റെ വാക്കുകളാണ്. ഇത് നിങ്ങൾക്ക് അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു. ഇവർക്കും പുറമെ സ്ത്രീകളെ വ്യഭിചാരം എന്ന നിലക്കല്ലാതെ വിവാഹം എന്ന പോലെ സ്വന്തം ധനം കൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവരിൽ നിന്നും ആരെക്കൊണ്ടെങ്കിലും നിങ്ങൾ സുഖമെടുത്താൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം കൊടുക്കുക. സംഖ്യ നിശ്ചയിച്ച ശേഷം പരസ്പരം തൃപ്തിപ്പെട്ടതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ല. ഇതെന്താ സംഭവം എന്നറിയാം? ഇതാണ് മുത്തുക. നിങ്ങളിങ്ങനെ കച്ചവടത്തിനൊക്കെ പല വൈക്കും പോകുമ്പം, 1 മാസം 2 മാസമൊക്കെ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ലോഡ്ജിലൊക്കെ താമസിക്കുമ്പോൾ അവിടുന്ന് ഒരു പെണ്ണിനെ നിങ്ങൾക്ക് 1-2 ദിവസത്തിന് ലേശം എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് താൽക്കാലികമായിട്ട് കൂടെ കിടക്കാം. എന്നിട്ട് എത്ര ഉറുപ്പേക്കാണോ നിങ്ങൾ കരാർ ഉറപ്പിച്ചത്, അത് സംഗതിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷമായാൽ ആ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പോയിക്കോളീൻ. ഇനി സംഗതിയൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കും പൈസ ഒന്നും വേണ്ട, സന്തോഷമായി, എനിക്ക് പൈസ വേണ്ടെന്ന് അവള് പറയുകയാണെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. സുഖം എടുത്തിട്ട് പൈസ കൊടുക്കാനാ പറയുന്നത്? ഇത് വിവാഹമല്ല, ഇത് പണം കൊടുത്ത് വ്യഭിചരിക്കാം എന്ന് അള്ളാഹുവിന്റെ കിതാബിലാ പറയണത്. ഈ ആയത്തിന് ആയത്തുൽ മുത്തുക എന്നാണ് പേര്. ഈ ആയത്തിന്റെ പേരിലാണ് ഷിയാക്കളും സുന്നികളും തമ്മിൽ തർക്കമുള്ളത്. കാരണം ഈ ആയത്ത് റദ്ദാക്കി കളഞ്ഞു ആര്? ഖലീഫ ഉമർ. ആ
അള്ളാഹിന്റെ ആയത്ത് റദ്ദാക്കി ഖലീഫ ഉമർ, അതുകൊണ്ട് പറ്റില്ല എന്നാണ് സുന്നികൾ പറയുന്നത്. പക്ഷെ ഷിയാക്കൾ ചോദിക്കുന്നത് അള്ളാഹിന്റെ ആയത്ത് റദ്ദാക്കാൻ ആരാ ഉമർ എന്നാണ് ഷിയാക്കൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും ഹലാലാണ് മുത്തുക എന്ന് ഷിയാക്കൾ പറയുന്നു. ഇതൊരു ഇസ്ലാമിലെ ഒരു തർക്ക വിഷയം ഇന്നും. ഇനി സ്ത്രീകളെ കുറിച്ച് പുരുഷന്മാരെ കുറിച്ച് പറയുന്നു, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരം, ഇത് മനുജ വായിച്ച ഖുർആൻ വാക്യാണ്, ഞാൻ പറയുന്നില്ല, അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾക്ക് ആശങ്ക തോന്നിയാൽ നിങ്ങൾ അവരെ ഉപദേശിക്കുക, പിന്നെ നിങ്ങൾ അവരെ കിടക്കയിൽ ബഹിഷ്കരിക്കുക. തെബിരി പറയുന്നത് കെട്ടിയിടുക എന്നാണ്, തെബിരിയുടെ തഫ്സീറിൽ കെട്ടിയിടുക എന്നാണ് പറയുന്നത്. അല്ലാത്ത തഫ്സീറിലൊക്കെ പറയുന്നത് കിടക്കയിൽ നിങ്ങൾ അവരെ ബഹിഷ്കരിക്കുക, എന്നിട്ടും അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ അവരെ തല്ലുക. ആരാ പറയണത്? പടച്ചോൻ പറയാണ്. ആരോട് പറയണത്? പുതിയാപ്പിളാരോട്. ഭാര്യമാരെ തല്ലാൻ പറയാണ് ഒരു ദൈവം. ഒരു അപരിഷ്കൃത ഗോത്ര സമൂഹത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരോട് അവരുടെ നിലവാരത്തിലുള്ള ഒരു ദൈവം ഇത് പറഞ്ഞെങ്കിൽ അതിൽ അത്ഭുതമില്ല. പക്ഷെ ഇന്ന് ഭാര്യയെ ഭർത്താവ് തല്ലുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും പരിഷ്കൃത ലോകത്തെ എല്ലാ നിയമങ്ങളനുസരിച്ചും ക്രിമിനൽ കുറ്റമാണ്. ഭാര്യ പോയിട്ട് കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഇവന് ചെയ്ത മർദ്ദനത്തിന് ശിക്ഷ അനുഭവിക്കണം. ഭാര്യനെ തല്ലാനൊന്നും ഇന്ത്യൻ ഭരണഘടനയോ ലോകത്തോ ഒരു പരിഷ്കൃത ഭരണഘടനയോ ഭർത്താവിനെ അനുവദിക്കുന്നില്ല. പക്ഷെ അള്ളാഹിൻ്റെ നിയമം, ഖുർആനിലെ നിയമം ഭാര്യനെ തല്ലാൻ പറയുന്നു. ഈ നിയമമാണ് ലോകത്തെല്ലായിടത്തും നടപ്പിലാക്കാനാണ് നമ്മൾ ജിഹാദിന് ആടിനെ മേക്കാൻ പോണത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഒരു ഇനി ഞാൻ ആദ്യം വായിക്കില്ല, ഇത് അടിമയെക്കുറിച്ചുള്ള ഉപമകളാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളെ സനാതന കിതാബുകളിലേക്ക് വന്നാൽ ഇത് മനുജ മൈത്രി വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൽ നോക്കാം നിങ്ങൾ, അതിൽ ഇയാളുടെ മറ്റേ എന്താണ് ബ്രഹ്മാവിൻ്റെ തലയിന്നും വെടുന്നും 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 കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഉണ്ടായ കൂട്ടരെല്ലാം മനുഷ്യന്മാരാണ്, നാല് വർണ്ണത്തിൽപ്പെട്ടവരാണ്. പക്ഷേ എവിടുന്നാണ് ഉണ്ടായത് എന്നും പോലും പറയാത്ത പണനും പറയനും പൊലേനും തീയനും അടങ്ങുന്ന ജനസമൂഹം ഇവിടെ ഉണ്ട്. അവര് തന്തക്കും തള്ളക്കും ഉണ്ടായി എന്നാണ് തന്തൈ പെരിയോറ് പറഞ്ഞത് എന്നാണ് മനുജ നിങ്ങളോട് പറഞ്ഞത്. ഇവരെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഇവരെ കിത്താബിൽ മറുപടി ഇല്ല. പക്ഷേ പെരിയാർ രാമസ്വാമി മറുപടി പറഞ്ഞു, ഓലോല തന്തക്കും തള്ളക്കും ഉണ്ടായതവരാണെന്ന് മറുപടി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? അവർ മനുഷ്യരായി ജനിച്ചതിൻ്റെ കഥ പോലും പറയാതെ അവരെ അസ്പൃശ്യരായി, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരായി, നികൃഷ്ടരായി, സാമൂഹ്യ ജീവിതത്തിൻ്റെ പുറംപോക്കിലേക്ക് ചവിട്ടിയരക്കപ്പെട്ട് തെറി വലിച്ചെറിയപ്പെട്ട ഒരു വലിയ വിഭാഗം മനുഷ്യ വിഭാഗം അവരാണ്. ശൂദ്രരല്ല കേട്ടോ, തീയന്മാരല്ല ശൂദ്രര്. ശൂദ്രര് എന്ന് പറഞ്ഞാൽ നായന്മാരാ. പലരും വിചാരമായി ശൂദ്രരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊലേനും പാണനും ഒക്കെയാണെന്ന്. അല്ല, പൊലേനും പാണനും തീയനും വരെയുള്ളവര് ശൂദ്രൻ പോലുമല്ല. അവരെങ്ങനെ ജനിച്ചവരാണ് എന്ന് പോലും കഥയിൽ പറയാത്ത അസ്പൃശ്യരായ നികൃഷ്ടരായ ജന്തുക്കൾ മാത്രമാണ് എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. ആ കഥയനുസരിച്ചാണ് ഇന്നും ദളിത ജനവിഭാഗങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യാവകാശങ്ങൾ മുഴുവനും അവർക്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിനക്കറിയാം, 100 കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാരുടെ സഹായത്താൽ, ബ്രിട്ടീഷുകാർ കുറച്ചൊക്കെ ഈ കാര്യത്തിനെതിരായിട്ട് കുറേ പണിയുടെ എടുത്തിട്ടുണ്ട്, ഇവിടുത്തെ ജാതി വ്യവസ്ഥക്കെതിരായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നേടാൻ, പൈസയുള്ള താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നേടാൻ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാനൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അന്ന് ബ്രിട്ടീഷുകാർ. അങ്ങനെ പഠിക്കാൻ പോയ ആളാണ് പൽപ്പു. മെഡിസിൻ പഠിക്കാൻ പോയി പൽപ്പു, 100 കൊല്ലം മുമ്പത്തെ കഥയാണ്. പൽപ്പു മെഡിസിൻ പഠിച്ചു, ഡോക്ടറായി വന്നു. തിരുവിതാംകൂറിൽ ഡോക്ടർമാരെ ആശുപത്രിയിൽ നിയമിക്കുമ്പോൾ അപേക്ഷ കൊടുത്തു, ഡോക്ടറായി സേവനം ചെയ്യാൻ അപേക്ഷ കൊടുത്തു. അപേക്ഷാ ഫോറം നിരസിച്ചുകൊണ്ട് രാജാവ്, ഗവൺമെന്റ്, അന്നത്തെ ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തു. എന്താ ഉത്തരവിൽ പറഞ്ഞതെന്നറിയോ? താണജാതിക്കാരന് ഡോക്ടറാക്കാൻ പറ്റൂല. ബ്രിട്ടീഷുകാരും കൊണ്ടേ പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് രോഗികളെ ചികിത്സിക്കാൻ, ഡോക്ടറായി ജോലി ചെയ്യാൻ താഴ്ന്ന ജാതിക്കാരന് അധികാരമില്ല എന്ന് സർക്കാർ ഉത്തരവിറക്കിയ നാടാണിത്, 100 കൊല്ലം മുമ്പത്തെ കഥ. ഈ പൽപ്പുവിന്റെ സഹോദരൻ വേറെ ഡിഗ്രി പഠിച്ചിട്ട് വന്നിട്ടു ജോലിക്ക് അപേക്ഷിച്ചു, അയാൾക്കും കൊടുത്തു ഇതേ ഉത്തരവ്, നിനക്കൊന്നും ജോലി ചെയ്യാൻ അവകാശമില്ല. കാരണം എന്താണ്? ജോലിയൊക്കെ സംവരണം ചെയ്തിരിക്കുക ആർക്ക്? ആ പറഞ്ഞ മേലെയുള്ള കൂട്ടർക്ക്, താഴത്തുള്ള കൂട്ടർക്ക്. താഴത്തുള്ളവരിൻ്റെ ഇതിന്നും പോയി, നിങ്ങളെ സ്ക്രീനിൻ്റെ കുഴപ്പമാണ്.
ഇവിടുണ്ട്. അവർക്ക് ജോലികളെല്ലാം അവർക്ക് സംവരണം ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മുന്തിയ ജോലി ഏറ്റവും മുകളിലുള്ളവർക്ക്, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഏറ്റവും മുകളിലുള്ളവർക്ക്, അവരെ സേവിക്കാനുള്ള അവകാശങ്ങൾ ഈ മറ്റേ മൂന്ന് കൂട്ടർക്കും കൂടെ. അങ്ങനെ അവരിങ്ങനെ സേവനവും സേവിക്കലും സേവിക്കപ്പെടലും ഒക്കെ ആയിട്ട് അവരെങ്ങനെ കഴിഞ്ഞുകൂടുക? ബാക്കിയുള്ളവരെന്തിനാ പാടത്തും പറമ്പിലും ചേനയും ചേമ്പും നെല്ലും കൃഷി ചെയ്ത് വയക്കലയും കൃഷി ചെയ്തിട്ട് ഇവൻ്റെ അടുക്കളയിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ? അത് അവർക്കും സംവരണം ചെയ്തിരുന്നു. അങ്ങനെ സംവരണം ഉണ്ട് ഇവിടെ. ഞാൻ പിന്നെ പറയാം നേരണ്ടെങ്കിൽ. ആ ആധുനിക മനുഷ്യൻ കഥ പറഞ്ഞപ്പോൾ, ഇതുവരെ നമ്മൾ പണ്ടത്തെ മനുഷ്യൻ കഥ പറഞ്ഞപ്പോഴുള്ള കുഴപ്പമാണ് പറഞ്ഞത്. പണ്ടത്തെ മനുഷ്യൻ ദൈവങ്ങളുടെ പേരിൽ കഥ പറഞ്ഞപ്പോൾ, ദൈവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആധുനിക മനുഷ്യൻ ഒരു 10-70 കൊല്ലം മുമ്പ് നമുക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കൊച്ചുകുട്ടികൾ ഈ പഠിച്ചവൻ പറഞ്ഞ കഥയൊക്കെ പോലെ വായിച്ചു കേൾപ്പിച്ചാൽ വലിച്ചെറിഞ്ഞിട്ട് കഥ കേൾക്കാൻ പോകുന്നുണ്ട്. ഇന്ന് ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ കേൾക്കുന്ന കാണുന്ന കഥ ഇതൊക്കെയാണ്. ഇപ്പം എൻ്റെ കൊച്ചുമോള് രാവിലെ ഇവിടെ വന്നിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 5 വയസ്സായി. ഓള് കാണുന്ന കഥ ഇതൊക്കെ. ഓള് നിക് ജൂനിയറും അതുപോലെ യൂട്യൂബിൽ പെപ്പാ പിഗ് സീരിയലും ഒക്കെയാണ് എടുത്ത് കാണുക. അവൾ 3 വയസ്സിൽ തൊട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-3.5 വയസ്സായപ്പോഴേക്കും അവൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനറിയാം. ഒരു അമേരിക്കക്കാരനോ ഒരു ഇംഗ്ലണ്ടുകാരനോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ എൻ്റെ കൊച്ചുമോള് 3.5 വയസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. നമ്മളൊക്കെ ഇംഗ്ലീഷ് ഡിഗ്രി വരെ പഠിച്ചിട്ട് എനിക്ക് 4 സെൻറ്റൻസ് പറയാൻ ഇപ്പോഴും അറിയില്ല. സായിപ്പിൻ്റെ അടുത്ത് പോയാൽ ഞാനിങ്ങനെ തള്ളിയും പൊളിച്ചിരിക്കും. എൻ്റെ കൊച്ചുമോള് 3.5 വയസ്സിൽ സുഖസുന്ദരമായിട്ട് ഇംഗ്ലീഷ് പറയും. കാരണം എന്താണെന്നറിയോ? ഈ കഥ കേട്ട് കണ്ടിട്ടാ. ഇംഗ്ലീഷ് മാത്രമല്ല, ലോകവിവരം. ഇന്നത്തെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു 10-ാം ക്ലാസ് കുട്ടിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ലോകവിവരം ഇന്ന് UKG LKG പഠിക്കുന്ന എൻ്റെ കൊച്ചുമോൾക്കും കൊച്ചുമോനും ഉണ്ട്. കാരണം ഈ പെപ്പാ പിഗ് സീരിയലൊക്കെ, അതൊരു യൂറോപ്യൻ സീരിയലാണ്, കേക്കൻ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു സീരിയലാണ്. ആ പെപ്പാ പിഗ് സീരിയലൊക്കെ സർവവിധ ശാസ്ത്രവും ഗണിതവും മാത്തമാറ്റിക്സും സയൻസും ഭാഷയും മോറൽ സയൻസും മനുഷ്യൻ്റെ ചരിത്രവും എല്ലാം ഭൂമിശാസ്ത്രവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ നോളജും ഭാഷയും വികസിപ്പിക്കാൻ പറ്റിയിട്ടുള്ള കഥാ സീരിയലുകളാണ്. ആ കഥാ സീരിയലുകൾ നോക്കിയിട്ടിന്ന് കുട്ടികൾ അറിവ് സമ്പാദിക്കുകയാണ്. അറിവ് മാത്രമല്ല, സംസ്കാരം സമ്പാദിക്കുകയാണ്, മോറൽസ് ധാർമ്മികത സമ്പാദിക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി നിലവാരം കൂടിയ കഥകളാണ് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും TV ചാനലുകളിലൂടെയും YouTube ചാനലുകളിലൂടെയും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അത്രയും ഭാഗ്യം സിദ്ധിച്ച ഒരു തലമുറയാണ് നമ്മുടെ 2-ാം തലമുറ. നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ കാലത്ത് ഈ നിലവാരമില്ലാത്ത കഥകൾ തന്നെയായിരുന്നു സ്കൂളിൽ പോലും നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ കഥ പറച്ചിൽ അവിടെ നിൽക്കും. ഇനി കാര്യം പറഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊരു 70 കൊല്ലം മുമ്പ്. ഇവിടെ 3 സാധനം ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, 3500-4000 കൊല്ലം മുമ്പ് മൂസാ നബി ജീവിച്ചിരുന്ന കാലത്ത് യഹോവ ഭൂമിക്ക് ഇറങ്ങി വന്നിട്ട് ഒരു കല്ലുമ്മൽ എഴുതി കൊടുത്ത 10 കൽപ്പനകളാണ്. തൗറാത്തിൻ്റെ കൂടെ കൊടുത്ത 10 കൽപ്പനകളാണ്. മറ്റേത് 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിക്ക് ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്ത്, പിന്നെ ജിബ്രീൽ പറഞ്ഞ് നാട്ടുകാർ മുഹമ്മദ് നബിയുടെ കാലശേഷം നാട്ടുകാർ വാരിക്കൂട്ടി തുന്നി ഉണ്ടാക്കിയ ഖുർആനാണ്. അവിടെ അപ്പോൾ ഒന്നിച്ച് പിടിച്ചിട്ടുള്ളത് 70 കൊല്ലം മുമ്പ്, കൃത്യമായി പറഞ്ഞ 1948 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച UDHR ആണ്. അത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ചിത്രമാണത്. അത് പ്രഖ്യാപിക്കുന്ന ചിത്രമാണ്. ദൈവത്തിൻ്റെ 10 കൽപ്പനയിൽ പറയുന്ന നല്ല 10 കാര്യങ്ങളാണ്. ഒന്ന്, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനോട് പറയാനുള്ളത്, എല്ലാ ദൈവങ്ങൾക്കും പറയാനുള്ളതാണ്, നിങ്ങൾക്ക് കർത്താവായ ദൈവം ഞാൻ മാത്രമാകുന്നു, വേറെ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത്. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ആരാണ് കർത്താവിൻ്റെ ദിവസം? മോശാ നബിയോട് പറഞ്ഞ കർത്താവിൻ്റെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകരുത് എന്നാണ് പറഞ്ഞത്. ശനിയാഴ്ച മീൻ പിടിച്ചാൻ പോയതുകൊണ്ട് കുരങ്ങന്മാരായി എന്ന് നമ്മളെ ഖുർആനിലും പറയുന്നുണ്ട്. മീൻ പിടിക്കാൻ പോകരുത്. ശനിയാഴ്ച ഒരു പണിയെടുക്കില്ല ജൂതന്മാർ. ഞാൻ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് ഒരു ജൂതനെ കണ്ടിരുന്നു. അയാൾ പറഞ്ഞ് അയാൾ ശനിയാഴ്ച കട തുറന്ന് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ശനിയാഴ്ച കട തുറക്കാൻ പാടില്ല, തുറക്കാനൊന്നും പാടില്ല, പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ ഏതായാലും സിനഗോഗും പള്ളിയൊക്കെ പൂട്ടിയ സ്ഥിതിക്ക് അതനുസരിച്ചല്ല ഇപ്പോൾ പോകുന്നത്.
വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടയിൽ തുറന്നിരിച്ചാണ് പറഞ്ഞു. അപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, അടുക്കളപ്പോലെ പോലും ചെയ്യാൻ പാടില്ല ശനിയാഴ്ച എന്ന് വിശ്വസിക്കുന്നവരാണ് ജൂതന്മാർ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ മാത്രമുള്ളതാണ് ശനിയാഴ്ച. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ആരെയും കൊല്ലരുത്, ആരെയും നല്ല കൊല്ലാനുള്ള കൊല്ലരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ പിന്നെ കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് വേറെ വരുന്നുണ്ട്, ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കൊല്ലേണ്ടാത്തവർ കുറവുമാണ്. വ്യഭിചാരം ചെയ്യരുത്, അതും അങ്ങനെ തന്നെയാണ്, ആരെയാണ് ചെയ്യേണ്ടാത്തത് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ചെയ്യേണ്ടവരുടെ കാര്യം വേറെ പറയുന്നുണ്ട്. മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ ആവാത്തവരെ ചെറുതായിട്ട് മോഹിച്ചാലും കുഴപ്പമില്ല, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നും പറയുന്നുണ്ട്. ഇതാണ് ഈ പത്ത് കൽപ്പന. ഇനി ഞാൻ നേരത്തെ കാണിച്ചെന്ന മനുഷ്യനുണ്ടാക്കിയ 70 കൊല്ലം മുമ്പ് പരിഷ്കൃത മനുഷ്യൻ ഉണ്ടാക്കിയ ലോകമഹായുദ്ധത്തിന് ശേഷം പാഠം പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞത് യൂറോപ്യൻ യൂണിയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അങ്ങനെ പാഠങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു രേഖയാണ്. അതിൽ 10 കൽപ്പനകളല്ല 30 കൽപ്പനകളുണ്ട്. ആ 30 കൽപ്പനകളും വേണമെങ്കിൽ വായിക്കാം. ആ 30 കൽപ്പനകളിൽ 1-2 കൽപ്പനകളെക്കുറിച്ച് വേണമെങ്കിൽ വിശദമായിട്ട് പറയുകയും ചെയ്യാം സമയമുണ്ടെങ്കിൽ. അതിൽ ആദ്യം പറഞ്ഞത് മറ്റേ പടച്ചവൻ്റെ കൽപ്പനയിൽ ആദ്യം പറഞ്ഞത് ഞാനല്ലാത്തൊരു പടച്ചവൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നാണെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ 30 കൽപ്പനയിൽ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനിൽ 1-ാമത്തെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കൂ, എല്ലാ മനുഷ്യരും തുല്യരായി പരിഗണിക്കപ്പെടണം. 70 കൊല്ലം മുമ്പ് ഒരു മതത്തിൻ്റെയും ഒരു ദൈവത്തിൻ്റെയും വെളിപാടോ സഹായമോ ഇല്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ച ഏറെക്കുറെ യുക്തിവാദികളും നിരീശ്വരവാദികളുമായ മനുഷ്യർ നിർമ്മിച്ച 30 കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പനയിൽ പറയുന്നു, എല്ലാ മനുഷ്യരും തുല്യരായി പരിഗണിക്കപ്പെടണം എന്ന്. ഞാൻ ചോദിക്കുന്നു, 124,000 കിതാബുകളുമായി 124,000 ദൂതന്മാരെ അയച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വരി കാണിച്ചു തരാൻ സാധിക്കുമോ? നിങ്ങൾ ധാർമ്മികതയെക്കുറിച്ചൊക്കെ ഒരുപാട് വലിയ പടായി പറയണ്ടല്ലോ. ഇതാണ് ധാർമ്മികത. ഇവിടെ നിന്നാണ് മനുഷ്യൻ്റെ ധാർമ്മികത പുതുക്കിപ്പണിയുന്നത്. ദൈവത്തിൻ്റെ ധാർമ്മികതയിൽ നിന്നും മനുഷ്യൻ്റെ ധാർമ്മികതയിലേക്ക് ലോകം പരിവർത്തനം കൊള്ളുന്നത് ഇവിടെ വെച്ചാണ്. വെറും 70 കൊല്ലം മുമ്പാണ് മനുഷ്യൻ പറയുന്നത്, എല്ലാ മനുഷ്യരും തുല്യരായി പരിഗണിക്കപ്പെടണം. ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു ദൈവം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മനുഷ്യർ തുല്യരല്ല എന്നാണ് ഞാൻ നേരത്തെ ഞാനും മനുജയൊക്കെ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം പാടില്ല. ഒരു മനുഷ്യനും തമ്മിൽ ജാതി മത വർഗ വർണ്ണ ലിംഗ ഭേദമന്യേ, ദേശഭാഷാ ഭേദമന്യേ, ഒരു മനുഷ്യനും തമ്മിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല. 2-ാമത്തെ ആർട്ടിക്കിൾ, എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. 3-ാമത്തെ ആർട്ടിക്കിൾ, അടിമത്തം പാടില്ല. 4-ാമത്തെ ആർട്ടിക്കിൾ, അടിമത്തത്തെക്കുറിച്ച് അള്ളാഹിന്റെ കിതാബിലും 124,000 കിതാബ് ഇറക്കിയ ദൈവത്തിൻ്റെ ഒടുക്കത്തെ കിതാബിൽ പറഞ്ഞതൊക്കെ നമ്മൾ വായിച്ചു. പുതിയാപ്പളുണ്ടെങ്കിലും നോക്കിക്കോന്നാ പറഞ്ഞത് അടിമക്ക്. ഇവിടെ നമ്മളെ കിതാബിൽ, മനുഷ്യനുണ്ടാക്കിയ കിതാബിൽ പറയുന്നു അടിമത്തം പാടില്ല. മനുഷ്യനുണ്ടാക്കിയ കിതാബിൽ പറയുന്നു ക്രൂര പീഡനവും ശിക്ഷയും പാടില്ല. പടച്ചവനുണ്ടാക്കിയ കിതാബിൽ പറയുന്നു കയ്യും കാലും വെട്ടിക്കോ, കല്ലെടുത്തെറിഞ്ഞ് കൊന്നോ. മനുഷ്യനുണ്ടാക്കിയ കിതാബിൽ പറയുന്നു ക്രൂര ശിക്ഷ പാടില്ല. മനുഷ്യനുണ്ടാക്കിയ കിതാബിൽ 6-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നു എവിടെയാണെങ്കിലും ഒരുപോലെ പരിഗണിക്കപ്പെടണം, ലോകത്ത് എവിടെയാണെങ്കിലും മനുഷ്യർക്ക് തുല്യ പരിഗണന ലഭിക്കണം, ദേശവ്യത്യാസം ഇല്ല, നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും തുല്യത, നിയമങ്ങൾക്ക് മുമ്പിൽ എല്ലാ മനുഷ്യർക്കും തുല്യത ഉറപ്പുവരുത്തണം. എല്ലാ പരിഷ്കൃത ലോകരാജ്യങ്ങളോടും ഐക്യരാഷ്ട്രസഭ പറയുന്നു മനുഷ്യാവകാശങ്ങൾക്ക് നിയമ പരിരക്ഷ വേണം, പറയുന്നു അന്യായമായ തടങ്കൽ പാടില്ല, പറയുന്നു വിചാരണയ്ക്ക് എല്ലാ കുറ്റവാളികൾക്കും അവകാശമുണ്ട്, കുറ്റം തെളിയുന്നതുവരെ നിരപരാധിയായി കണക്കാക്കണം, സ്വകാര്യത സംരക്ഷിക്കപ്പെടണം, സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, അഭയം തേടാനുള്ള അവകാശം. നേരത്തെ ആരോ പറഞ്ഞു നമുക്ക് ഒരു രാജ്യത്ത് സുരക്ഷയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അഭയാർത്ഥികളായി വേറൊരു രാജ്യത്തേക്ക് പോയാൽ
നമ്മളെ സംരക്ഷിക്കാൻ ആ രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഈ ഐക്യരാഷ്ട്രസഭയെ അംഗീകരിക്കുന്ന മുഴുവൻ പരിഷ്കൃത രാജ്യങ്ങളിലും അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് ഭരണഘടനയിൽ നിയമമുണ്ട്. ആ നിയമമുള്ളത് കൊണ്ടാണ് യൂറോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ പെരിമക്കളെ കയറി കുത്തിരിക്കും എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നത്. സൗദി അറേബ്യയിലേക്ക് കയറി ചെന്നാൽ സ്വീകരിക്കാത്തത് അങ്ങനെ ഒരു നിയമം അള്ളാഹിന്റെ കിതാബ് വെച്ച് ഭരിക്കുന്ന രാജ്യത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനുഷ്യരുണ്ടാക്കിയ നിയമത്തിൻ്റെയും ദൈവം ഉണ്ടാക്കിയ നിയമത്തിൻ്റെ വ്യത്യാസം മനസ്സിലായോ? രാജ്യ പൗരത്വം നേരാടാൻ അവകാശമുണ്ട്. എനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ ഏത് രാജ്യത്തും പൗരത്വം ചോദിക്കാൻ അവകാശമുണ്ട്, അഭയം ചോദിക്കാൻ അവകാശമുണ്ട്. ചോദിച്ചാൽ അത് തരാൻ നിയമമുണ്ട്. അമേരിക്കയിൽ നിയമമുണ്ടായിരുന്നു, ട്രംപ് വന്നിട്ടത് കൊളാക്കി, റെഫ്യൂജി വിസ നിർത്തിവെച്ചു ട്രംപ്. അങ്ങനെ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ, കാരണം ട്രംപിന്റെ തലയിൽ മനുഷ്യാവകാശമല്ല റേസിസമാണുള്ളത്. അതുകൊണ്ടാണ് ഈ നിയമം ലംഘിച്ച നിയമം അദ്ദേഹം തൽക്കാലത്തിന് നിർത്തിവെച്ചത്. ട്രംപ് ഇറങ്ങിപ്പോയാൽ നിയമം തിരിച്ചു വരും, കാരണം ഭരണഘടന തത്വമാണത്. വിവാഹം ചെയ്യാനും കുടുംബജീവിതം നയിക്കാനും ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. സമ്പാദ്യങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സമാന മനസ്കരുമായി സംഘം ചേരാൻ അവകാശമുണ്ട്. ഇതൊക്കെ മനുഷ്യാവകാശങ്ങളാണ്. 21-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നു, ജനാധിപത്യത്തിൽ പങ്കുചേരാൻ അവകാശമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള അവകാശമുണ്ട്. തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട്. വിനോദത്തിനും വിശ്രമത്തിനുമുള്ള അവകാശമുണ്ട്. ആഹാരത്തിനും പാർപ്പിടത്തിനും അവകാശമുണ്ട്. വിദ്യാഭ്യാസം നേടാൻ അവകാശമുണ്ട്. പകർപ്പവകാശമുണ്ട്. സ്വദേശത്തും വിദേശത്തും ഈ അവകാശങ്ങൾ ആസ്വദിച്ച് ജീവിക്കാവുന്ന വിധം സ്വച്ഛവും സ്വതന്ത്രവുമായ ജീവിത സാഹചര്യമുണ്ടായിരിക്കാൻ അവകാശമുണ്ട്. കടമകൾ നിർവഹിക്കുകയും വേണം. ആർക്കും ഈ അവകാശങ്ങൾ എടുത്തു കയറാൻ അധികാരമില്ല. ഇതാണ് മനുഷ്യൻ കഥമെനഞ്ഞപ്പോൾ ഉണ്ടായ കിതാബ്. എന്നോട് പല വിശ്വാസികളും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഖുർആനുണ്ട്, ഇങ്ങക്ക് എവിടെ കിതാബ്? ദാ കിതാബ്. ഞാൻ ചോദിക്കുന്നു, ഈ കിതാബിന്റെ 16 അയലത്ത് വെക്കാൻ പറ്റിയ, ഈ കിതാബിൽ പറയുന്ന 30 ഒരെണ്ണത്തിന്റെ 16 അയലത്ത് വെക്കാൻ പറ്റിയ ഒരെണ്ണം പടച്ചോനിറക്കിയ 1,50,000 കിതാബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? കാരണം 1,400, 2,000, 3,000, 4,000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഗോത്ര മനുഷ്യന്റെ ഇമാജിൻഡ് റിയാലിറ്റിയാണ് ദൈവം. അതെ, ഫിക്ഷണൽ റിയാലിറ്റിയാണ്, കൽപ്പിത യാഥാർത്ഥ്യമാണ്, കൽപ്പിത കഥകളാണ്. ഈ കൽപ്പിത കഥകളിലെ കഥാപാത്രങ്ങളിലൂടെ അന്നത്തെ ഗോത്ര മനുഷ്യൻ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് മതങ്ങൾ. ആ മതങ്ങളിൽ പറയുന്ന നിയമങ്ങൾക്കും കഥകൾക്കും മനുഷ്യന്റെ സാമാന്യ യുക്തിയുമായോ മനുഷ്യന്റെ സാമാന്യ നീതിബോധവുമായോ പൊരുത്തപ്പെടാൻ കഴിയാത്തത് അത് മനുഷ്യനുണ്ടാക്കിയത് കൊണ്ടാണ് എന്നതുകൊണ്ടും അതുണ്ടാക്കിയ കാലഘട്ടത്തിന്റെ പരിമിതി കൊണ്ടുമാണ്. ഈ കിതാബുകളെല്ലാം മാറ്റിവെച്ച് മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം, ദൈവങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടതിന് ശേഷം, 20-ാം നൂറ്റാണ്ടിൽ സ്വതന്ത്ര ചിന്തയിലൂടെ മാനവികത ഉയർന്നു വന്നതിന് ശേഷം, ജ്ഞാനോദയം ഉണ്ടായതിന് ശേഷം, യൂറോപ്പിൽ രൂപപ്പെട്ട മാനവിക ചിന്തയിൽ നിന്നാണ് മനുഷ്യാവകാശ തത്വങ്ങൾ ഉണ്ടായത്. ആ തത്വങ്ങളിലെ 30 ആയത്തുകളാണ് ഞാൻ ഓതിയത്. ഇതിലേതെങ്കിലും ആയത്ത് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹിന്റെ കിതാബിൽ പലതും വായിക്കുമ്പോൾ മോശമാണെന്ന് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ സാമാന്യ നീതിബോധവുമായി പൊരുത്തപ്പെടാത്തത് കൊണ്ട്, നമ്മുടെ യുക്തിബോധവുമായി പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇനി ഞാൻ 21-ാം ആർട്ടിക്കിൾ, മനുഷ്യാവകാശ രേഖയിലെ 21-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നു, എവറി വൺ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഹിസ് കൺട്രി directly or through freely chosen representatives. Everyone has the right of equal access to public service in his country. മനസ്സിലായോ? ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിത്തം നേടാൻ എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശങ്ങളുണ്ട്. അത് ഒന്നുകിൽ നേരിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം,
അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. ജനാധിപത്യ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണ്. തീർന്നില്ല. എവറി വൺ ഹാസ് ദ റൈറ്റ് ഓഫ് ഈക്വൽ ആക്സസ് ടു പബ്ലിക് സർവീസ് ഇൻ ഹിസ് കൺട്രി. ആ രാജ്യത്തെ പബ്ലിക് സർവീസിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കണം, പ്രവേശനം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. ഇത് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ 21-ാമത്തെ ആയത്ത. ഈ ആയത്തനുസരിച്ചാണ് നമ്മുടെ ഭരണഘടനയിൽ സംവരണം കൊണ്ടുവന്നത്. അതാണ് സംവരണവുമായി ബന്ധപ്പെട്ട് ഞാനും രവീന്ദ്രൻ മാഷുമായിട്ടുള്ള തർക്കം. മനസ്സിലായോ? രവീന്ദ്രൻ മാഷ് ഇതിന് കാണുന്നത് അത് കുറച്ച് സർക്കാർ ജോലി ഇങ്ങനെ ജാതി പറഞ്ഞ് ഒരിയച്ചെടുക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ്. രവീന്ദ്രൻ മാഷ് മാത്രമല്ല, കലാനാഥ മാഷ് പോലും ഒന്ന് സംസാരിച്ചപ്പോൾ ആ രീതിയിലാണ് എന്നോട് സംസാരിച്ചു. ഞാൻ വലിയ അറിവുള്ള ആളും ഇവരൊക്കെ അറിവില്ലാത്തവരും എന്നുള്ള ഭാവത്തിലല്ല പറയുന്നത്. പക്ഷേ സംവരണത്തിൻ്റെ പ്രശ്നത്തിനുള്ള പരിമിതി എന്താ വെച്ചാൽ, സംവരണത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ആരും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനും വളരെ വൈകിയാണ് അത് പഠിച്ചത്. കാരണം ഞാൻ യുക്തിവാദി സംഘത്തിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഈ സംവരണം മോശമാണ്, ജാതി പറഞ്ഞ് ജോലി വാങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് ആ ബോധ്യം ഉണ്ടായത് സംവരണത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ, ആ തത്വം വരുന്നത് എവിടെ നിന്നാണെന്ന് വളരെ വൈകി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ സംവരണത്തെക്കുറിച്ച് പുതിയ നിലപാട് അവതരിപ്പിച്ചത്. എന്താ ഇതാണ് നിലപാട്? ഒരു രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ആ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാർക്കും പങ്കുചേരാനുള്ള മനുഷ്യാവകാശം മൗലികാവകാശമാണ് എന്ന് നമ്മുടെ ഭരണഘടനയും ലോകം അംഗീകരിച്ച മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയും അംഗീകരിക്കുന്നുണ്ട്. ഈ തത്വമനുസരിച്ച് പങ്കാളിത്തം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഉറപ്പുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ പിന്നെ അവരെ പിടിച്ചു വലിച്ചിങ്ങോട്ട് കൊണ്ടുവരിക ഒരു സംവിധാനം എന്ന നിലക്കാണ് അംബേദ്കറെ പോലെയുള്ള ജ്ഞാനോദയത്തിൻ്റെ ജ്ഞാനം നേടിയ ഭരണഘടനാ ശില്പികൾ ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണം എന്ന തത്വം ഏർപ്പെടുത്തിയത്. അല്ലാതെ സർക്കാർ ജോലി ഒരിയച്ചെടുക്കുന്ന ഒരു ഏർപ്പാടല്ല ജാതിയും മതവും പറഞ്ഞിട്ട്. അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് സംവരണത്തിന് എതിരായിട്ട് ഇന്ന് നടക്കുന്ന വിമർശനങ്ങൾ ഉയരുന്നത്. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. മനുഷ്യനാവാൻ മതം ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. 1000 കൊല്ലം മുമ്പോ 2000 കൊല്ലം മുമ്പോ കാലഹരണപ്പെട്ടുപോയ ഗോത്രകാല മനുഷ്യനിർമ്മിതമായ മതകഥകൾ, മതനിയമങ്ങൾ 1000 കൊല്ലം മുമ്പ് തന്നെ കാലഹരണപ്പെട്ടു കഴിഞ്ഞതാണ്. ഈ കാലഹരണപ്പെട്ട ജീർണിച്ചു പോയ കഥകൾ പേറിക്കൊണ്ട് ആധുനിക മനുഷ്യൻ്റെ ഈ മാനവികതയുടെ മുന്നേറ്റത്തിൻ്റെ ലോകത്ത് വിഘാതവും തടസ്സവും സൃഷ്ടിക്കുക മാത്രമല്ല മനുഷ്യൻ്റെ സമാധാന ജീവിതത്തെ, സ്വൈര ജീവിതത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർത്ഥശൂന്യമായ ഈ കഥകളുടെ പേരിൽ ഇന്നും മനുഷ്യൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ എന്ന്. മതം ഉപേക്ഷിച്ചത് കൊണ്ട് മനുഷ്യനാവില്ല. മതം ഉപേക്ഷിച്ചു ഉടനെ അങ്ങ് മനുഷ്യനാവില്ല. ഈ കുപ്പായം അങ്ങോട്ട് ഊരിയത് കൊണ്ട് നിങ്ങൾക്ക് വേറെ കുപ്പായം ആവില്ല. ഈ കുപ്പായങ്ങളോട് ഊരിയിട്ട് ഒരു നല്ല കുപ്പായം വേറെ അങ്ങോട്ട് എടുത്ത് ധരിച്ചാൽ മാത്രമേ, രണ്ടും രണ്ട് കാര്യമാണ്, ഇട്ട കുപ്പായം ഒഴിവാക്കുക, പുതിയ കുപ്പായം ഇടുക. ബൈബിളും ഖുർആനും മറ്റേ സാധനമൊക്കെ പറഞ്ഞല്ലോ, മനുസ്മൃതി, അതൊക്കെ ഉണ്ട്, ഒഴിവാക്കുക. എന്നിട്ട് ഞാനിവിടെ വായിച്ച കിതാബ് ഉണ്ടല്ലോ, മനുഷ്യന്മാരുണ്ടാക്കിയ കിതാബ്, ആ കിതാബ് കൊണ്ട് എടുക്കുക, ആ കിതാബ് കൊണ്ട് ഓതുക, അതിലെ 32 ആയത്തും ഇങ്ങോട്ട് ഓതുക. ആ 32 ആയത്ത് ഓതിയിട്ടാണ് മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് ഉൾക്കൊള്ളുക, അപ്പം നിങ്ങൾ മനസ്സിനാവും. ഈ 32 ആയത്തുകളും നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടാൽ നിങ്ങൾ ശരിയായ ഒരു മനുഷ്യനായി തീരും. ഇതൊന്നും ഉൾക്കൊള്ളാതെ ഇതൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് നിങ്ങളാണ് ഇറങ്ങിയാലോ, നിങ്ങൾ ചിലപ്പോൾ കക്കാൻ പോവും, പോക്കറ്റടിക്കാൻ പോവും, ചാടി പിടിക്കാൻ പോവും. അവിടെ നിങ്ങൾ മനുഷ്യനായിട്ടില്ല, നിങ്ങൾ മതം ഉപേക്ഷിച്ചു, ഓക്കെ റെഡി പോരാ. ഞാൻ ഇത് രണ്ടും രണ്ടായിട്ടാണ് പറഞ്ഞത്. നാവടക്കൂ പണിയെടുക്കൂ എന്ന് പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, നാവടക്കിയാൽ പോരാ, പണിയെടുക്കും വേണേ. രണ്ടും രണ്ട് കാര്യമാണ്, രണ്ടും കൂടെ ചേർത്ത് പറയുന്നത് എന്തിനാ, രണ്ടും തമ്മിലൊരു ബന്ധമുള്ളതുകൊണ്ടാണ്. മതം ഉപേക്ഷിക്കുകയും വേണം, മനുഷ്യനാവുകയും വേണം. മനുഷ്യനാവുക എന്ന് പറയുന്നത്
ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നടക്കൂല. ഈ വായിച്ച 30 ആയത്തുകൾ 70 കൊല്ലം മുമ്പുണ്ടാക്കിയതാണ്. അത് ഇന്ന് അതിലും പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് പിന്നെയും പുതിയ ആയത്തുകൾ ഇറങ്ങുന്നുണ്ട്, പഴയ ആയത്തുകൾ പരിഷ്കരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ യുക്തിബോധവും മനുഷ്യൻ്റെ സാമൂഹ്യബോധവും മനുഷ്യൻ്റെ നീതിബോധവും കാലാനുസൃതമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസിച്ച മാനവികതയുടെ മൂല്യങ്ങളെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ മനുഷ്യനായി ജീവിക്കാൻ ആണ് നമ്മൾ മതം ഉപേക്ഷിക്കാൻ പറയുന്നത്. അല്ലാതെ മതം അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് തോന്യാസം ചെയ്യാൻ ഇറങ്ങിക്കോ എന്നല്ല. തോന്യാസം ചെയ്യാൻ ഇറങ്ങിയാൽ ആ ഇറങ്ങിയവനും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. സാമാന്യ യുക്തി ഉപയോഗിച്ചാൽ അറിയാം എന്താ കാരണം. അവൻ ഈ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരാകും. വെറുക്കപ്പെട്ടവരായ ഒരാൾക്ക് സമൂഹത്തിൽ സന്തോഷകരമായി ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ ജീവിത സന്തോഷം, ജീവിതത്തിൻ്റെ സൗന്ദര്യം, ജീവിതത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടി സന്തോഷമാണ്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കുണ്ടാവുന്ന സന്തോഷമല്ല മനുഷ്യൻ്റെ സന്തോഷം. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കുണ്ടാവുന്ന ജീവിതാനന്ദമല്ല യഥാർത്ഥ ജീവിതം. ജീവിതം എന്ന് പറയുന്നത് ഒരു സംഘജീവിതത്തിൻ്റെ ആനന്ദമാണ്. ഞാൻ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സാധാരണ പറയാറുള്ളതൊന്ന്, ജീവിതം ഒരു വിനോദയാത്രയാണെന്ന്. നമ്മൾ ഒറ്റയ്ക്കല്ല വിനോദയാത്ര പോവുക. ഒറ്റയ്ക്ക് പോകുന്ന വിനോദയാത്ര ബോറാ. നമ്മൾ ഒരു കൂട്ടം ആളുകളാണ് വിനോദയാത്രയ്ക്ക് പോവുക. വിനോദയാത്രക്ക് എന്താ ലക്ഷ്യം? എവിടെയെങ്കിലും എത്തലാണോ ലക്ഷ്യം? അല്ല. ആ യാത്ര തുടങ്ങുന്നത് മുതൽ ആ യാത്ര തിരിച്ചു അവസാനിക്കുന്നത് വരെ ആ യാത്രയിലെ എല്ലാ അനുഭവങ്ങളും ആസ്വദിക്കുക എന്നതാണ് വിനോദയാത്രയുടെ ലക്ഷ്യം. ആ ആസ്വാദനം എന്ന് പറയുന്നത് യാത്രയിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയുടെ ഒറ്റയ്ക്കുള്ള ആസ്വാദനമല്ല. ആ യാത്രയിൽ നമ്മളോടൊപ്പമുള്ള സഹയാത്രികരും നമ്മളും കൂടെ കൂട്ടുചേർന്ന് കൈയടിച്ച് പാട്ടുപാടി ഡാൻസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു വിനോദയാത്ര ആനന്ദകരമായ യാത്രയാകുന്നത്. മനുഷ്യൻ്റെ ജീവിതവും ഒരു സാമൂഹ്യമായ സംഘം ചേർന്നുള്ള ഒരു വിനോദയാത്രയാണ്. അതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ആ യാത്ര തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് മനുഷ്യരാവുക, മതമുപേക്ഷിക്കുക. ഈ കഥകളൊക്കെ വായിച്ച് വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഗോഡ് ദൈവം, തീസം ഏകദൈവം, ഫെയ്ത്ത് വിശ്വാസം, ബിലീഫ് അതും വിശ്വാസം, ഇതെല്ലാം കൂടെ ചേർത്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും, ഗോഡ് ഈസ് എ ലൈ, ദൈവം എന്നത് ഒരു നുണയാകുന്നു എന്ന്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് ദൈവത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് തുടരാം. ഏതായാലും ഞാൻ തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറയാനുള്ള സർവജ്ഞാനമൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ യുക്തിക്കനുസരിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം, നമുക്ക് ആശയങ്ങൾ പങ്കുവെക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.